ഒരു നാളും കഴിവുള്ളതല്ല. പാസ്റ്റർ സാം ജോണിന്റെ പിതാവിന്റെ കാര്യം ഒരു വാചകത്തിൽ പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ദീർഘവർഷങ്ങളായി അദ്ദേഹം കുമ്മനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. കേരള സ്റ്റേറ്റ് പ്രസ്ബറ്ററിയിൽ അദ്ദേഹം അംഗമാണ്. ഞാനും ഐ ബി എസ് സി കുമ്മനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ 89 മുതൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രസ്ബറ്ററിയിൽ ഞാൻ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ സീനിയറായ ദൈവദാസനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ഓർക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തിന് മറുപടിയായി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് നാം രുചിച്ചറിഞ്ഞവരാണെങ്കിൽ, നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ചിന്തിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണത്തില്ല. ദൈവ മഹത്വം കാണണമെങ്കിൽ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ഊഹിക്കുവിൻ എന്ന് കൊലോസ്യ ലേഖനത്തിൽ വാക്യമില്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കുവിൻ. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ കഴിയുന്നത് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് അവന്റെ മഹത്വം ജീവിതത്തിൽ ദർശിച്ചവർക്ക് മാത്രമാണ്. അവർ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഉയരത്തിലുള്ള കാര്യം ചിന്തിക്കും. ഹല്ലേലൂയ. കാരണം ഊഹാപോഹങ്ങളെ ആസ്പദമാക്കിയുള്ളതല്ല ദൈവത്തിന്റെ വചനം. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. പസ്തലായ പത്രോസ്തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ഞങ്ങൾ നിർമ്മിത കഥകളെ ആസ്പദമാക്കിയല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രേ എന്ന് നിങ്ങളെ അറിയും. ദൈവത്തിന്റെ സ്തോത്രം. മരണരൂപമനയിൽ കർത്താവ് രൂപാന്തരം പ്രാപിച്ചത്, സ്വർഗീയ തേജസ്സിനാൽ കർത്താവ് നിറഞ്ഞത് പത്രോസ്തന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടതാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ജീവന്റെ വചനത്തെ തൊട്ട എത്ര പേർ ഇന്ന് രാത്രിയുടെ ഇരിപ്പുണ്ട്? രക്ഷിക്കപ്പെട്ട കർത്താവിനെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന, ആത്മാവിനെ സത്യത്തിനും അവനെ സേവിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഒരുപോലെ പറയാൻ സാധിക്കുന്ന സത്യമാണിത്. അത് ഞാൻ അവനെ തൊട്ടതാണ്. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് അവനെ കാണുകയും അനുദിനവും അവനെ രുചിച്ചറിയുകയും ചെയ്യുന്നവരാ ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് നാം ഓരോരുത്തർ. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണെങ്കിൽ അത് ഒരു കാലത്തും മാറ്റമില്ല. നിങ്ങൾ കെട്ടുകഥയ്ക്ക് ചെവി ചായ്ക്കരുതെന്ന അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. ഹല്ലേലൂയ. കെട്ടുകഥയ്ക്കെതിരെ വാർണിംഗ് നൽകുന്ന ഒരൊറ്റ പുസ്തകമേ ലോക ചരിത്രത്തിലുള്ളൂ. അത് ദൈവത്തിന്റെ വചനമാണ്. കേരളത്തിൽ തകഴി എഴുതിയ ചെമ്മീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. അദ്ദേഹം അത് എഴുതിയതിന്റെ ആമുഖത്തിൽ, ആരംഭത്തിൽ, മാന്യ മഹാജനങ്ങളെ, മാലോകരെ, കെട്ടുകഥ വായിക്കരുത് എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ആരും ആ പുസ്തകം തുറക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ബുക്ക് ഇറ്റ്സെൽഫ് ഈസ് എ ലെജൻഡ്, ഇറ്റ്സ് എ ഗ്രാൻഡ് മാ സ്റ്റോറി. അത് ആ പുസ്തകം അതിൽ തന്നെ ഒരു കെട്ടുകഥയാണ്, അതൊരു മുത്തശ്ശി കഥയാണ്. അപ്പോൾ അതിന് എഴുത്തുകാരൻ ആരംഭത്തിൽ കെട്ടുകഥ വായിക്കരുത് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ആര് വായിക്കും? ഹല്ലേലൂയ. കെട്ടുകഥയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുവാൻ ആധികാരികതയും ശക്തിയുമുള്ളത് ദൈവത്തിന്റെ വചനം മാത്രം. കാരണം ഇത് കെട്ടുകഥയല്ല, ഇത് സത്യഗ്രന്ഥമാണ്. ഈ വചനത്തെ കുറിച്ച് ഇതിൽ തന്നെ പറയുന്നു, ഇത് സത്യഗ്രന്ഥമാണ്, ഇത് വിശുദ്ധ രേഖയാണ്, ഇത് തിരുവെഴുത്താണ്, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. വിശ്വസിക്കുന്ന ദൈവ പൈതലിൽ ദൈവിക ശക്തിയായി രൂപാന്തരപ്പെടും വിധം ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഏത് വിധത്തിൽ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ഇത് ദൈവത്തിന്റെ ശബ്ദമാകയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തെ ഉപയോഗിക്കാൻ കഴിയും. Really, it is the sound of God. It's a cassette in which the sound of God is recorded. ദൈവത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാസറ്റായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ ഒരു പ്രത്യേക ലൈൻ അറിയാം. ഹൈപ്പർ ടെൻഷൻ പവർ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ലൈനാണ്. പരിശുദ്ധാത്മാവിന്റെ ലൈനിലേക്ക് കാസറ്റ് ഒന്ന് ഇട്ട്, ഒന്ന് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേൾക്കാം. കഴിഞ്ഞ നാളുകൾ നാം അത് കേട്ടിട്ടുള്ളതാണ്. ഇന്ന് രാത്രിയും കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. അവന്റെ ഇമ്പ ശബ്ദം നമുക്ക് അനുഗ്രഹപ്രദമാണ്. കഴിഞ്ഞ ദിവസം ലണ്ടൻ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ച വേളയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, ദൈവത്തിന് ഇമ്പ ശബ്ദം ദൈവത്തെ സേവിക്കുന്നവർക്ക് അനുഗ്രഹകരമാണ്, എന്നാൽ ദൈവത്തെ സേവിക്കാത്തവർക്കത് നിഗ്രഹകരമാണ്. സ്തോത്രം.
യഹോവ ഇടി മുഴക്കി ഫെലിസ്ത്യരെ ഓടിച്ചു എന്ന് വചനത്തിലുണ്ട്. അത് തുലാമഴയത്ത് വെട്ടുന്ന ഇടിയല്ല, അത് ദൈവത്തിന്റെ ശബ്ദം. സ്തോത്രം, ഹല്ലേലൂയ. അരയും തലയും മുറുക്കി നെഞ്ചു വിരിച്ച് ചങ്കൂറ്റത്തോട് അടിയണിയായി അറക്കളത്തിലേക്ക് ആയുധമായി ഇറങ്ങിച്ചെല്ലുന്ന പടയാളി ആകാശത്തിൽ ഇടിവെട്ടിയാൽ ഓടി വീട്ടിൽ കയറുന്നവനല്ല. അവൻ ജീവൻ അവിടെ കളയാൻ കളഞ്ഞ് ശത്രുവിനെ നീങ്ങുവാൻ ഇറങ്ങി തിരിച്ചതാണ്. എന്നാൽ ഫെലിസ്ത്യരെ ഓടിക്കുവാൻ മുഖാന്തരമായത് സാധാരണ ഇടിയല്ല, അത് ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഏലിയാവ് ഹോരേബില ഗുഹയിൽ പാർക്കുമ്പോൾ ഇമ്പകരമായ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം അവനെ അനുഗ്രഹിച്ചു. പിന്നെയും വലിയൊരു ശിശുശക്തിക്ക് വേണ്ടി ആ ഗുഹ വിട്ടവൻ വെളിയിൽ ഇറങ്ങിയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. എങ്കിൽ ഇന്ന് രാത്രി ദൈവ ജനമേ ഭർത്തയോട് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രി അല്പനേരത്തെ വിചിന്തനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 42-43 വാക്യങ്ങൾ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-43. പിന്നെ അവൻ യേശുവെ നിരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് തന്റെ ക്രൂശിന് ഒരു ഭാഗത്ത് ക്രൂശിതനായ ദുഷ്ടവർത്തിക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു പോകണം. കർത്താവിന്റെ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒന്നാമത് ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, യാക്കോബിൽ ഉദിക്കുന്ന നക്ഷത്രമാണ്, സകലത്തെയും കാൽക്കീഴാക്കിയവനാണ്, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്, സകല നാമത്തിനും മേലായ നാമം പ്രാപിച്ചവനാണ്, സകലത്തിനും മുൻപിലാണ്, സകലത്തിനും ആധാരമാണ്, സകലവും ക്രൂശിൽ നിവർത്തിയാക്കിയവനാണ്. ഹല്ലേലൂയ. ആ കർത്താവ് ഒന്നാമത് ഭൂമിയിലേക്ക് വന്നത് കുഞ്ഞാടായിട്ടാണ്. എന്നാൽ ഇവിടെ ദുഷ്ടവർത്തിക്കാരൻ അവന് മനസാന്തരമുണ്ടായപ്പോൾ പറയുകയാണ്, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങിവരും, അപ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമത് യേശു കുഞ്ഞാടായി വന്നതുകൊണ്ടാണ് അനേകർക്ക് കർത്താവിന്റെ അടുക്കൽ വരുവാൻ, യേശുവിനായി ജീവിതം സമർപ്പിച്ച് പാപ പ്രവർത്തികളോട് യാത്ര പറഞ്ഞ് രക്ഷ നേടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കാരണമായി തീരുന്നത്. സ്തോത്രം. സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. ആ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ആ ഒരു പേരിന് പകരം ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളിൽ മറ്റേതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുമോ? അത്രയും സന്തോഷവും മാധുര്യവും ആയിരിക്കുന്ന, നൽകുന്ന ഹൃദയ സ്പർശിയായിരിക്കുന്ന ഒരു പദം അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേര് അതിന് പകരം വയ്ക്കാൻ സാധിക്കുക? ഏത് ജീവി അതിന് പകരം കൊണ്ടുവന്നാലും അത്രത്തോളം അത് അർത്ഥസമ്പൂർണത നൽകുന്നില്ല. കേട്ടാൽ തന്നെ നമുക്ക് അരോചകത്വം ഉണ്ടാകും. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ പുള്ളിപ്പുലി എന്നായിരുന്നെങ്കിലും അത് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വാക്യം കേൾക്കുമ്പോഴേ ഒരു കുളിർകാറ്റ് നമ്മുടെ ഹൃദയത്തെ തഴുകി ഒഴുകിപ്പോകുന്ന അനുഭവമല്ലേ? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടിന് പ്രത്യേക പ്രതിരോധ സംവിധാനം ഒന്നുമില്ല. ഈ ലോകത്തിന്റെ ഒട്ടും മിക്ക ജീവജാലങ്ങൾക്കും അതിന്റേതായ പ്രതിരോധ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ വരുന്ന അതിന്റെ ഇരയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെ ആക്രമിക്കാനുള്ള സംവിധാനവും മിക്ക മൃഗങ്ങൾക്കുമുണ്ട്. പക്ഷെ കുഞ്ഞാടിനതില്ല. മുതലേ എടുക്കൂ, ശത്രുവിനെ വെട്ടിപ്പിളരുവാൻ കഴിയുന്ന വാൾ പോലെയുള്ള വാലാണ് അതിനുള്ളത്. മാനാണെങ്കിൽ ഓടി രക്ഷപ്പെടുവാൻ നീണ്ട ബലിഷ്ഠമായ കാലുകളുണ്ട്. സിംഹത്തിന് കടിച്ചു കീറുവാനുള്ള പല്ലുകളുണ്ട്. പുലിക്ക് മാന്തി കീറാൻ നഖമുണ്ട്. ഉടുമ്പിനാണെങ്കിൽ ഓടി മാളത്തിൽ കയറി അള്ളിപ്പിടിക്കാൻ പറ്റിയ നഖമുണ്ട് അതിന്. പണ്ടൊക്കെ കോട്ട കയറാൻ പണ്ടത്തെ യുദ്ധത്തിൽ സൈന്യാധിപന്മാർ ഉപയോഗിച്ചിരുന്നത്
ഉടുമ്പുകളെയാണ്. ഉയരമുള്ള കോട്ടയുടെ മുകളിലേക്ക് ഉടുമ്പിനെ എറിഞ്ഞു പിടിപ്പിക്കും. അതിന്റെ വാലിൽ കയറ് കെട്ടിയിരിക്കും. എന്നിട്ട് കയറ് വഴി തൂങ്ങിയാണ് മുകളിലോട്ട് കയറുന്നത്. എത്ര പേര് കയറിയാലും ഉടുമ്പ് പിടിവിടുകയില്ല. അത്രയുമെങ്കിലും അതിനും രക്ഷപ്പെടാനുള്ള സംവിധാനമുണ്ട്. ഇനി പല്ലിയുടെ കാര്യം എടുക്കൂ. പല്ലിക്കാണെങ്കിൽ ഒന്നും സാധിച്ചില്ലെങ്കിൽ ശത്രുവിന്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന വിധത്തിൽ മുറിച്ചിട്ടുണ്ടാവുന്ന ഒരു വാലെങ്കിലുമുണ്ട്. ഈ ജീവജാലങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ അതിന് പ്രതിരോധ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ശത്രുവിനെ ആക്രമിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ കുഞ്ഞാടിന് ഈ വിധ സംവിധാനമൊന്നുമില്ല. അതിന് ഓടി രക്ഷപ്പെടുവാൻ ബലിഷ്ഠമായ കാലുകളില്ല, ശത്രുവിനെ അരിഞ്ഞു തള്ളുവാനുള്ള വാലില്ല, മാന്തി കീറാൻ നഖമില്ല, കടിച്ചു കീറാൻ പല്ലില്ല, മുറിച്ചിട്ടോടാകുന്ന വാലുമില്ല. എന്നാൽ ഹല്ലേലൂയ, കുഞ്ഞാടിനൊരു പ്രത്യേകതയുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കുള്ള ഈ പ്രതിരോധ സംവിധാനമൊന്നും കുഞ്ഞാടിനില്ലെങ്കിലും കുഞ്ഞാടിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ശത്രു വരുന്നുണ്ടോ ഈ കുഞ്ഞാടിനെ പിടിക്കുവാൻ എന്ന് നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കണ്ണും നട്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഇടയൻ ഈ കുഞ്ഞാടിനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച ഒന്നാം നിമിഷം മുതൽ ഇന്ന് വരെയും എത്രയോ അനർത്ഥങ്ങളാണ്, എത്രയോ പ്രതിസന്ധികളാണ് നമ്മെ വിട്ട് കടന്നുപോയത്. നാം തീർന്നു പോകാമായിരുന്ന സാഹചര്യത്തിൽ, നാം തളർന്നു വീഴാമായിരുന്ന സാഹചര്യത്തിൽ, കുഴഞ്ഞു പോകാമായിരുന്ന സാഹചര്യത്തിൽ, അത് കണ്ണിൽ എണ്ണയൊഴിച്ച് അവന് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതല് നിനക്ക് വേണ്ടി കാത്തുനിന്ന, നിന്നെ സംരക്ഷിച്ച, നിനക്ക് ഉചിതമായ ആലോചന തക്ക സമയത്ത് നൽകിയ ആ ശ്രേഷ്ഠ ഇടയനല്ലേ ഇന്നും നിന്നെ നിർത്തിയിരിക്കുന്നത്? അവന്റെ കൃപ എന്നെ നിന്നെ ശക്തീകരിച്ചിരിക്കുന്നത്, അവന്റെ ആത്മാവല്ലേ നിന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്? അവനിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, അവനിലാണ് നീ നടക്കുന്നതെങ്കിൽ, അവനിലാണ് നീ ചരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി അവനെ സ്തുതിക്കുവാൻ നാം കടപ്പെട്ടവരാണ്, അവനെ ആരാധിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ രീതിയല്ല ദൈവ പൈതലിന്റേത്. ഹല്ലേലൂയ. കർത്താവ് സമാധാനപ്രിയനായിരുന്നു, എന്നിട്ടും കർത്താവ് പോയിടത്തെല്ലാം പ്രശ്നമുണ്ടായി അല്ലേ? കർത്താവ് പ്രശ്നമുണ്ടാക്കി. സത്യം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവർ കർത്താവിനെതിരെ തിരിഞ്ഞതായി വചനം വായിക്കും. പഞ്ചസാര വെള്ളത്തിലരി മണൽത്തരി അരിയത്തില്ല, അത് മണൽത്തരിയുടെ സ്വഭാവമാണ്. നല്ല കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയോ ഒക്കെ ഇട്ട് അല്ല ഡാലയൊക്കെ ചേർത്ത് നല്ല അരി കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കോഴിക്ക് കൊടുക്കൂ. കോഴിക്ക് അതിനേക്കാൾ ഇഷ്ടം അരിമണിയാണ്. ഈ ഫ്രൈഡ് റൈസ് ഒന്നും കോഴിക്ക് വേണ്ട, കോഴിക്ക് ഇഷ്ടം അരിമണിയാണ്. കുറച്ച് അരിമണിയോ നെൽമണിയോ ഇട്ട് കൊടുത്താൽ അത് നാം ഫ്രൈഡ് റൈസ് കഴിക്കുന്നതിനേക്കാൾ സുഖമായി അകത്താക്കും. അത് അതിന്റെ സ്വഭാവമാണ്. ലോകത്തിനൊരു സ്വഭാവമുണ്ട്, ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലിനൊരു സ്വഭാവമുണ്ട്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലൂടെ ലഭിച്ചതാണ്. ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് വചനത്തിൽ വായിക്കുന്ന പ്രകാരം ക്രിസ്തുവിനെ കണ്ടെത്തിയ ദൈവ പൈതൽ ലോകത്തിന്റെ സ്വഭാവം എതിരെ വന്നാലും ആ പ്രതിസന്ധിയും പ്രതികൂലവും വെല്ലുവിളിയുമായി ശത്രു മുന്നോട്ട് വന്നാലും ലോകമേ ഞാൻ നിന്നെ ഭയപ്പെടുക ഇല്ല, എന്നെ കരുതുന്നൊരു കർത്താവുണ്ട്, എന്നെ നടത്തുന്നൊരു കർത്താവുണ്ട്, അവന്റെ വലക്കരത്തിലാണ് ഞാൻ, അവന്റെ കരത്തിൽ നിന്നെ പിടിച്ചുമറിക്കുവാൻ ഈ ലോകത്തിന് ആർക്കും കഴിയത്തില്ല, ഒരു പ്രതിരോമ ശക്തിക്കും എന്നെ തൊടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞവൻ ദൈവസന്നിധി ഉറച്ചതിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. യേശുവിന്റെ ക്രൂശൻ ഇരുഭാഗത്തായും ഓരോ ദുഷ്പ്രവർത്തിക്കാരെ ക്രൂശിച്ചിരുന്നു. മറ്റൊരു വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ച് യേശുവിനെ പരിഹസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27:44 എന്ന് വായിച്ചാൽ, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഇപ്പൊ രണ്ടുപേരും യേശുവിനെ പരിഹസിച്ചു എന്ന് മത്തായി എഴുതിയിരിക്കുന്നു. ലൂക്കോസിലേക്ക് വരുമ്പോൾ ലൂക്കോസ് പറയുന്നു, ഒരുവൻ ഇവിടെ നിന്ദിക്കുന്നില്ല, ഒരുവൻ പരിഹസിക്കുന്നില്ല, നിന്ദിക്കുന്ന മറ്റവൻ ഇവൻ ശാസിക്കുകയാണ്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ദൈവ കൃപയിലാണ് ലൂക്കോസ് എഴുതിയത്. മത്തായിയും ദൈവാത്മാവിൽ സൂക്ഷ്മതയോടെ തന്നെ
ദൈവവചനത്തിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ വരത്തില്ല. Nowhere in the word of God we can see such a paradox, such a statement of contradictory. Paraspara viruddhamaya prastavanakal vajanathil oridathavilla. All are complementary instead of that. Contradictory ennu parayavuna onnum vajanathilla, ennal anupoorakangalaya karyangala deiva vajanathil paranjirikkunnathu. Engil Mathayi paranjathum seriyana, Lucas paranjathum seriyana. മത്തായി പറഞ്ഞു രണ്ടു പേരും യേശുവിനെ നിന്ദിച്ചു. ലൂക്കോസ് പറയുന്നു അതിൽ ഒരുവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഇപ്പോൾ ക്രൂശിൽ കിടക്കുകയാണ്. അത് ക്രൂസൈഡ് അല്ല, അത് പരസ്യയോഗമല്ല. അവിടെ കർത്താവ് പ്രസംഗമൊന്നും നടത്തിയില്ല, ആത്മീയ ഗീതമൊന്നും പാടിയില്ല. പക്ഷേ ഒരു ഭാഗത്ത് ക്രൂശിൽ കിടന്നവൻ മനസ്സാന്തരമുണ്ടായിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശുവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ. അവനോട് ചോദിക്കാം, സ്നേഹിത അല്പം മുൻപ് മറ്റേ ദുഷ്പ്രവർത്തിക്കാരനോട് ചേർന്ന് നീയും ഈ യേശുവിനെ നിന്ദിച്ചതല്ലേ, യേശുവിനെ പരിഹസിച്ചതല്ലേ, വാശിയിലാണല്ലോ നിങ്ങൾ അത് ചെയ്തിരുന്നത്. വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ക്രൂശിക്കപ്പെടുന്ന ആളുകൾ കേൾക്കാൻ കഴിയാത്ത അസഭ്യം വിളിച്ചു പറയുമെന്ന് റോമൻ ചരിത്രകാരനായ സെനേക്കോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദന കൊണ്ട് കുളയുമ്പോൾ അവരുടെ നിലവാരം അനുസരിച്ച വാക്കുകളെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ വിളിച്ചു പറയുന്ന വാക്കുകൾ അടുത്തു നിൽക്കുന്നവർക്ക് കേൾക്കാൻ കഴിയത്തില്ല, അത്രയും മോശമായ വാക്കുകളായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റോമൻ പടയാളികൾ കൊടിൽ കൊണ്ട് അവർ മരിക്കുന്നതിന് മുൻപേ ജീവനോടിരിക്കുമ്പോഴേ അവരുടെ നാവ് പിഴുതെടുക്കുമായിരുന്നു എന്ന ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വേദന സഹിക്കാൻ കഴിയാതെ വല്ലാത്ത അവസ്ഥയിൽ യേശുവിനെ നിന്ദിക്കുകയാണ്. ഒരു പരിശുദ്ധ നടുവിൽ കിടക്കുന്നു, അവനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇവരുടെ ദേഷ്യം മുഴുവൻ കർത്താവിനോടാണ്. കർത്താവ് നിന്ദിക്കുക, കർത്താവിനെ പരിഹസിക്കുക, നോക്കണേ ലോകത്തിന്റെ അവസ്ഥ. അവരെ ക്രൂശിച്ച പടയാളികളോട് നിൽപ്പുണ്ട്, മറ്റുള്ളവരോട് നിൽപ്പുണ്ട്, അവരെ ക്രൂശിക്കുവാൻ ഓർഡറിട്ടവർ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ പുറകിലവരുണ്ട്, അവരെ ആരും നിന്ദിക്കുന്നില്ല. നടുവിലെ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ രണ്ടുപേരും ചേർന്ന് നിന്ദിക്കുകയാണ്. അധികം താമസമനായി ലോകത്തിൽ നിന്ന് പോകേണ്ടി വരാം. അതിദാരുണമായ വേദന അനുഭവിച്ച് ക്രൂശിൽ കിടക്കുകയാണ്, അപ്പോഴും പരിശുദ്ധരെ നിന്ദിക്കുന്നു. ഇങ്ങനെയുള്ളവരെ നമുക്ക് ലോകത്തിൽ കാണാം. ചിലപ്പോഴൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ അളമുട്ടി ഗതിമുട്ടി വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന വേളയിലും ചെന്ന് സുവിശേഷം പറയുമ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. എന്തെല്ലാം വന്നാലും ഇതും വേണ്ട, ഒക്കുക സാത്താന്റെ കരാള ഹസ്തത്തിൽ അനേകം അമർന്നിരിക്കുകയാണ്. എന്നാൽ ജീവിതത്തിലെ ഇടവേളകളിൽ ഈ സുവിശേഷം കേൾക്കുവാനും യേശുവിനാ ജീവിതം സമർപ്പിക്കുവാനും ഈ സൗഭാഗ്യത്തിലേക്ക് അടുത്തു വരുവാനും ഭാഗ്യം ലഭിച്ച ദൈവ ജനമേ, നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിന്റെ മാർഗമല്ല ദൈവത്തിന്റെ മാർഗം. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയും വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഏതായാലും ഒന്ന് ചേർന്ന് യേശുവിനെ നിന്ദിച്ചു വരാണിവർ. അതിലൊരുവൻ മനസ്സ് മാറി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അവൻ മറ്റു ദുഷ്പ്രവർത്തിക്കാരനെ ശാസിക്കുന്നു. നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. അവർക്ക് തമ്മിലറിയാം, അവരൊരേ യൂണിയനിൽ പെട്ടവരാണ്. നീയും കള്ളന, ഞാനും കള്ളന, നീ കള്ളനാണ് എനിക്കറിയാം, ഞാൻ കള്ളന നിനക്കറിയാം. പക്ഷെ നമ്മൾ രണ്ടുപേരും അറിയാതെ പോയ ഒരുവനാണ് നടുവിൽ കിടക്കുന്നത്. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അവന്റെ മുഖത്തേക്ക് നോക്ക്, നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, അവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. രക്ഷയുടെ ആരംഭ പടി ഇവിടെയാണ്. ഞാൻ പാപിയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, ഞാൻ അരുതാത്തത് മാത്രം ചെയ്തവനാണ്. എന്നാൽ എന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി എന്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അരുതാത്തത് ഒന്നും ചെയ്യാതിരുന്നിട്ടും ലോകം അവനെ ക്രൂശിച്ചു. അവൻ ക്രൂശിൽ മരിച്ചവന് രക്തം അവസാന തുള്ളിയും എനിക്ക് വേണ്ടി ഊറ്റി. മൂന്നാം നാളത്തെ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ പിതാവിന്റെ വലഭാഗത്ത് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഈ കർത്താവിന്റെ അടുക്കലല്ലയോ ഞാൻ വരേണ്ടിയത്? അവിടെ അല്ലയോ ശാശ്വത സമാധാനം? അവിടെ അല്ലയോ നിത്യമായ സന്തോഷം? അവിടെ അല്ലയോ യഥാർത്ഥമായ വിശ്രാമം? എന്നടുത്തറിഞ്ഞവന്റെ പാദപീഠത്തിൽ വരുന്നവർക്കാണ് നന്മ ലഭിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയും, ഞാനും സമാധാനമില്ലാത്തവനായിരുന്നു, എന്നാൽ കർത്താവ് എനിക്ക് സമാധാനം നൽകി, നിത്യ സന്തോഷത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രൂശിൽ കിടക്കുകയാണ്. ഈ വേളയിൽ ഈ ഒരു വശത്തെ ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ എങ്ങനെ മാനസാന്തരമുണ്ടായി?
അന്നേരം പ്രകൃതിയിൽ അടയാളങ്ങളൊന്നും നടന്നില്ല. പാറ പിളർന്നില്ല, ഭൂകമ്പം ഉണ്ടായില്ല, കൊടുങ്കാറ്റ് വീശയില്ല, അതൊക്കെ പിന്നീടാണ്. ഗബ്രിയേൽ ദൂതനൊരു സ്വർണ്ണ കിരീടം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ക്രൂശിൽ കിടന്ന യേശുവിന്റെ തലയിൽ വെച്ചുമില്ല. ദൂതഗണങ്ങൾ വട്ടം നിന്ന് പാട്ടും പാടിയില്ല. പിതാവോ ദൈവ സുവിശേഷ പ്രസംഗം നടത്തിയില്ല. കർത്താവ് ഒരു പ്രബോധനവും ക്രൂശിൽ വെച്ച് നൽകിയില്ല. പബ്ലിക്കിന് ഒൻപതാനാളം നൽകിയിരുന്നു. എടുത്തു പറയത്തക്കതായി ഒന്നും അവിടെ നടന്നില്ല. പക്ഷേ അല്പം മുൻപ് വരെ മറ്റ് അദൃഷ്ടവർത്തിക്കാരനോട് ചേർന്ന് യേശുവിനെ നിന്ദിച്ചവൻ ഒരുവൻ ഇപ്പോൾ മനസ്സു മാറിയിട്ട് അവൻ ആ ക്രൂശിൽ കിടന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അയ്യോ ഞാൻ അരുതാത്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കർത്താവേ അങ്ങ് പരിശുദ്ധനാണ്. ആരാണോ ഈ തീരുമാനത്തിൽ എത്തുന്നത്, സ്വയം സമർപ്പിക്കുന്നത്, അവിടെയാ വിടുതൽ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അനുഗ്രഹം. അനേക കള്ളന്മാരും മനസാന്തരപ്പെട്ട് ഫെലസ്തീൻ ബോർഡിലേക്ക് പറദീസിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അനേക മാന്യന്മാരും ചുരുണ്ടുകൂടി നരകത്തിലേക്ക് പോകുന്ന കാഴ്ച മാനുഷികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷേ അത് പരമസത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കവിടെ സ്വയമായി നല്ലവനാകാൻ കഴിയുന്നത്? ഞാൻ പറയാറുണ്ട്, കോഴിയും പറക്കും കഴുകനും പറക്കും. കോഴി അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചാൽ ഒന്ന് ബഹളം വെച്ച് പരപ്പുറം വരെ കയറി ഉരുണ്ട് താഴോട്ട് വീഴും. അതാ കോഴിയുടെ പറക്കൽ. കഴുകൻ എങ്ങനെയല്ല, ആയിരക്കണക്കിനടി ഉയരത്തിൽ അത് പറക്കും. രണ്ട് പക്ഷികളും പറക്കുന്ന വിഭാഗത്തിനാ, പക്ഷേ കോഴിക്ക് വളരെ പരിധിയുണ്ട്. കഴുക ഒരു നാൾ നിന്നെ പോലെ ഞാനും പറക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ ആ നടക്കുകയല്ല. ഇതുപോലെയാ മനുഷ്യൻ. പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ സ്വയമായി നല്ലവനായി നല്ലത് ചെയ്ത് നടന്ന് കയറുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുകയല്ല. നിനക്കത് സാധിക്കുകയില്ല. കാരണം വചനം പറയുന്നു, ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതിനാൽ ഏകന്റെ ലംഘനത്താൽ പാപം പ്രവേശിച്ചതിനാൽ സകലം പാപത്തിനും നാശത്തിനും അടിമകളായതിനാൽ ഏകനാകുന്ന കർത്താവ് പാപമോചനത്തിനു വേണ്ടി രക്തം ചിന്തി ഉയർത്തി നിൽക്കുവാൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് താൻ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്വയമായി നിന്നവൻ ആർക്കും സാധിക്കുകയില്ല. നീരാളിയെ പിടിച്ച മിനറൽ വാട്ടർ ഇട്ടാൽ അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമോ? അത് വേസ്റ്റ് വാട്ടർ ആകട്ടെ, മിനറൽ വാട്ടർ ആകട്ടെ, നീരാളി അതിന്റെ സ്വഭാവം കാണിക്കും. ഇവിടുത്തെ പ്രബോധനം കൊണ്ട്, മാനുഷികമായ സന്മാർഗ ഉപദേശം കൊണ്ട് ഒരിക്കലും പാപിക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല. പാപിക്ക് മോചനം ഉണ്ടാകണമെങ്കിൽ അവന് വേണ്ടി രക്തം ചിന്തി ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഒരാളെ കുക്കിങ്ങിൽ പിഴിച്ചെടുത്തയാളാണ്, ബഹുമിടുക്കനാണ്, എന്നാൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ജീവണ്ട കൊടുത്താൽ നല്ല ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ? സാധിക്കുകയല്ല. മിടുക്കനാണ്, നന്നായിട്ട് അറിയാം, ഗവേഷണം നടത്തി പഠിച്ചതാ. ചീമട്ട ഉണ്ടെങ്കിൽ നല്ല ഓംലെറ്റ് ഉണ്ടാക്കും. ഏകന്റെ ലഘനത്താൽ സകലരും പാപികളായി തീർന്നെങ്കിൽ സ്വയമായി നല്ല ഓംലെറ്റ് ആകാൻ സാധിക്കുകയില്ല. അടിസ്ഥാനപരമായി ചീമട്ട പോലെയാണ് സകല മനുഷ്യരും. ദൈവത്തിന്റെ വചനം അത് പറയുന്നു, അവനെ ശുദ്ധീകരിക്കാനാണ് ഇന്ന് രാത്രി നാം ഒന്നു ചേർന്ന് ഉയർത്തുന്ന യേശു കർത്താവ് തന്റെ രക്തം ചിന്തിയതെങ്കിൽ അത് അനുഭവിച്ചറിഞ്ഞ ദൈവ മക്കളെ നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, മാന്യനായി ജീവിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇടി കൊള്ളാതിരിക്കാം, പക്ഷെ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം വെച്ച വ്യവസ്ഥയാ. ഗോഡ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റ്, ഹീസ് എ തിയോക്രാറ്റ്. ദൈവം ദൈവാധിപത്യവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം, അവൻ ആ സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നത്. ഹല്ലേലൂയ. ഡെമോക്രസിയുടെ പ്രിൻസിപ്പിളുമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം പറയും, മോനെ എന്റെ പ്രമാണം ഇതാണ്, ഞാൻ ഈ പ്രപഞ്ച കടാകത്ത് ഇല്ലായ്മ എന്ന് വിളിച്ചു വരുത്തിയത്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ വിശ്രമിക്കുന്ന, ജോലി ചെയ്യുന്ന, ഉറങ്ങുന്ന ഈ ഭൂപരപ്പുണ്ടല്ലോ ഞാൻ സൃഷ്ടിച്ചതാ. അപ്പോൾ ഇത് ഞാൻ ആ സൃഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ മനസ്സിലാക്കി എന്റെ വചനം പ്രമാണിച്ച് എന്നെ സേവിച്ചാൽ നിനക്കാ നേട്ടം, ഇല്ലെങ്കിൽ കോട്ടവും നിനക്ക് തന്നെയാ. ഇതാ ദൈവത്തിന് പറയാനുള്ളത്. ഹല്ലേലൂയ. അത് രുചിച്ചറിയുന്നവരല്ലേ ദൈവജനം? ഇവൻ എത്ര നല്ലവനാണ്, എത്ര നല്ലവനാ. പ്രിയനെ ഈ കരയിൽ രുചിച്ചറിയുവാൻ ഇതയായതിനാൽ ഒടുവിൽ വരെയും
ഞാൻ എന്റെ ദൈവത്തിനായി നിൽക്കുമെന്നല്ല നാം പാടുന്നത്. കാരണം അവൻ എത്ര നല്ലവെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തന്നു. ആവശ്യം അവൻ എഴുന്നേറ്റു. പ്രതികൂലങ്ങൾ അവന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ തീകൾ മെഴുക് ഒരുങ്ങിപ്പോകുന്നത് പോലെ കാറ്റത്ത് പുകമഞ്ഞ് ഓടി മാറുന്നത് പോലെ അവൻ എഴുന്നേറ്റ് പ്രവർത്തിച്ചവനാണെങ്കിൽ അവന്റെ മഹത്വം ജീവിതത്തിൽ ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസ്ഥനിൽ വരുന്ന ദൈവ പൈതലിന് അവനെ ആരാധിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അവൻ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവർ ദൈവശക്തി ഏറ്റുവാങ്ങും. അവർ ദൈവ സമയത്തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ചിലർ പറയും അങ്ങനെയാണ് എളുപ്പമാണല്ലോ, ഒന്നങ്ങ് വിശ്വസിച്ചാൽ പോരെ. സ്തോത്രം. നമ്മോടൊപ്പം ദൈവവചനം കേട്ടിട്ടുള്ള എത്രയോ പേരുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നവർ. അപ്പം വിശ്വസിക്കുക എന്ന് അത്ര എളുപ്പമല്ല. വിശ്വസിച്ചാൽ സംഗതി എളുപ്പമാണ്. വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസും സഹപ്രവർത്തകനും പുരാതന ഗ്രീസിനെ അറിയപ്പെട്ട പട്ടണമായിരുന്ന കൊരിന്തിൽ ചെന്നു നാൽക്കവലയിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഗ്രീക്ക് തത്വചിന്തകന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ. തത്വചിന്തകന്മാരുടെ കേളീരംഗമായിരുന്ന ആ ഗ്രീസിൽ ഒരു പുത്തൻ പ്രസംഗകൻ വന്നിരിക്കുന്നു. പുതിയ ജ്ഞാനം വല്ലതുമുണ്ടെങ്കിൽ കേൾക്കാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞതിനേക്കാൾ, സോക്രട്ടീസ് പറഞ്ഞതിനേക്കാൾ മേത്രമായത് വല്ലതുമുണ്ടെങ്കിൽ നമുക്കൊന്ന് മാർഗിടാമെന്ന് പറഞ്ഞ് അനേകർ ഓടിക്കൂടി. ഈ പരസ്യസ്ഥലത്തുള്ള പ്രസംഗം ശ്രദ്ധിച്ചു. പൗലോസ് ഉയർത്താനുള്ളത് കാൽവറി യാഗമായി തീർന്ന മരിച്ചുയർന്നേറ്റ ജീവോത്രനായ ക്രിസ്തുവിനെ, ദൈവോത്രനായ ക്രിസ്തുവിനെ മാത്രമായി. ആ ഓടിക്കൂടിയിൽ ചിലർ ഇവനെന്തോ വാഗിസ്ഥാനം എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആരാണ്ടങ്ങൾ യഹൂദന്മാരുടെ വന്നെന്നോ അവരെ റോമൻ ഗവൺമെന്റ് ഘോഷിച്ചെന്നോ ഉയർത്തുന്നോ ഒക്കെ പ്രസംഗിക്കുന്നു. ജ്ഞാനമൊന്നും ഇതിനകത്തില്ല, തത്വചിന്ത ഒന്നുമില്ല എന്ന് പറഞ്ഞവർ പാട്ടിയടിച്ച് കൂകി വിളിച്ച് ചരൽ വാരി എറിഞ്ഞ് മടങ്ങിപ്പോയി. എന്നാൽ അതേ പ്രസംഗം അതേ സ്ഥലത്ത് നിന്ന് കേട്ട വേറെ ചിലർ ആ വചനം ഏറ്റെടുത്തു. അവർ രക്ഷിക്കപ്പെട്ടു. അവർ സ്നാനമേറ്റു. ഒരാത്മാവിൽ നിറഞ്ഞു. അവർ ഒരുമിച്ച് കൂടി വന്നതാണ് കൊരിന്തിന്റെ സഭ. ഹല്ലേലൂയ്യ. ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവമക്കളെ, നിങ്ങളോടൊപ്പം അന്നത്തെ തെരുവിൽ നിങ്ങളോട് ചേർന്ന് വചനം കേട്ട അനേകരെ ഇടയ്ക്ക് ഓടിപ്പോയില്ലേ? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയില്ലേ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ്യ. ദൈവത്തിന്റെ രാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു എന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ്യ. ദൈവത്തിന്റെ രാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ദൈവവചനത്തിലല്ലെന്നല്ല. വചനം എന്നതിന് ലോഗോ, ദൈവവചനത്തിന് ലോഗോസ്. വചനം എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കുകളിലല്ലെന്ന്, മനുഷ്യന്റെ വാക്കുകളിലല്ലെന്ന്, പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന ലോഗോസിലാണ് ദൈവരാജ്യം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജ്ഞാനപ്രകാരം എഴുതി വെച്ച ലോഗോയിലല്ല, മനുഷ്യന്റെ വാക്കുകളിലല്ല, ദൈവാത്മാവിൽ എഴുതിയ ദൈവവചനത്തിലാണ് ദൈവരാജ്യം ഇരിക്കുന്നത്. അത് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് ശക്തിയുണ്ട്. ആ ശക്തി ജീവിതത്തിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പലരും ഈ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ സ്വയത്തിൽ ആശ്രയിച്ച് അവർ സ്വന്തം ഹിതപ്രകാരം നാശത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഒരിക്കൽ ഞാൻ വായിച്ചൊരു കാര്യം ഓർക്കുന്നത്, വിമാനത്തിൽ പൈലറ്റ് ഉൾപ്പെടെ നാലുപേർ അത് വേഗത്തിൽ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് എഞ്ചിനിൽ നിന്ന് അവശബ്ദം ഉണ്ടായി. അപ്പോൾ പൈലറ്റ് വിളിച്ചു പറഞ്ഞു, ദുഃഖകരമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ വിധത്തിൽ നമുക്ക് വിമാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എഞ്ചിൻ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, പെട്ടെന്ന് താഴെ പോകും. അതിലും ദുഃഖകരമായൊരു കാര്യം, നമ്മളിവിടെ ഞാൻ ഉൾപ്പെടെ നാലുപേരുണ്ടല്ലോ, പക്ഷെ മൂന്ന് പേരച്ചൂട്ടെ ഇരിപ്പുള്ളൂ. ബാക്കിയും കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് ഈ വിമാനത്തോടൊപ്പം നശിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ആദ്യത്തെ പാരച്യൂട്ട് എടുത്ത് ഞാൻ താഴോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഹീ ടുക്ക് ദ ഫസ്റ്റ് പാരച്യൂട്ട് ഇൻ വെന്റ് ഓഫ്. പിന്നെ രണ്ട് പാരച്യൂട്ടുമുണ്ട്, മൂന്ന് യാത്രക്കാരുമുണ്ട്. അതിൽ ഒരാൾ ഒരു സുവിശേഷകൻ, അടുത്തയാൾ സ്കൗട്ട് ബോയ്, മൂന്നാമൻ ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട്. വിതൗട്ട് ദ മൊമെന്റ്സ് ഹെസിറ്റേഷൻ ദ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് കെയിം ഫ്രം. I am a well-known computer expert. Everybody needs me. I am not ready to spoil my life with this play. I'm also going down. He took the second parachute. എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കാൻ ഒക്കത്തില്ല, എനിക്ക് കമ്പ്യൂട്ടർ സംബന്ധിച്ച് എന്തൊക്കെ അറിയാമെന്നറിയാമോ, അതുകൊണ്ട് നിങ്ങൾക്കായി ഞാൻ കാത്തു നിൽക്കുന്നില്ല, അടുത്ത പാരച്യൂട്ടുമായി ഞാൻ താഴോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളിയും ചാടി. പെട്ടെന്ന് സുവിശേഷകൻ പറഞ്ഞു സ്കൗട്ട് ബോയിയോട്, ഇനി അവർ മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ പാരച്യൂട്ടുമുണ്ട്,
മോനെ ഒരു കാര്യം ചെയ്യണം, യേശുവിനെ ജീവിതം സമർപ്പിക്കണം. ഞാൻ യേശുവിനെ ജീവിതം കൊടുത്തതാണ്. ഈ വിമാനത്തോടൊപ്പം നശിച്ചാലും മരിച്ചാലും ഞാൻ നശിക്കുകയില്ല. വാക്യം അങ്ങനെയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചു പോകാതെ എന്നല്ല, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവന് നൽകുവാത്തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് എന്റെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിമാനത്തോടൊപ്പം മരിച്ചാലും ഞാൻ നശിക്കുകയില്ല. മോനേശുവിനാ ജീവിതം കൊണ്ട് പെട്ടെന്ന് ഈ തെരച്ചിലിന് താഴോട്ട് ചാടിക്കോ. വീട്ടിൽ ചെന്ന് എല്ലാവരോടും സുവിശേഷം പറയണം. അപ്പോൾ ആ മോൻ പറഞ്ഞു, ദൈവദാസനെ, വിധി നിർണായകമായ അവസരത്തിൽ ഈ ഒരു പാരച്ചോട്ട് എനിക്ക് തന്നിട്ട് അങ്ങ് മരിക്കാൻ തയ്യാറായെങ്കിൽ അത് അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ യേശുവിനാ ജീവിതം സമർപ്പിക്കുന്നു. വേട്ടിച്ചത് എല്ലാവരോടും പറയും. എന്നിട്ടെങ്കിലും മോൻ പറയുകയല്ലേ, ദൈവദാസന് ഒരു കാര്യം കൂടെ പറയട്ടെ, അങ്ങയ്ക്ക് ഒരു പാരച്ചോട്ട് അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, അതെങ്ങനെയാണ്? ഗണിതശാസ്ത്ര പ്രകാരം ഇനി ഒരു പാരച്യൂട്ടല്ലേ ഉള്ളൂ, ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, രണ്ടെണ്ണം പോയി, ഇനി ഒരു പാരച്യൂട്ട് കൊണ്ട് നാം രണ്ടുമുണ്ട്. ഉടനെ ആ ബാലൻ പറയുകയല്ലേ, ഗണിതശാസ്ത്ര പ്രകാരം അത് ശരിയാ, പക്ഷെ വേദശാസ്ത്ര പ്രകാരം രണ്ട് പാരച്യൂട്ട് ഇവിടെ ഉണ്ടെന്ന്. അതെങ്ങനെയാ, അല്പം മുൻപ് ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് താഴോട്ട് പാരച്യൂട്ടുമായി പോയില്ലേ, മരണ വെപ്രാളത്തിൽ ആ മിടുമിടുക്കൻ പാരച്യൂട്ടാണെന്നും ധരിച്ച് എന്റെ സ്കൗട്ട് സഞ്ചി എടുത്തോണ്ടാ താഴോട്ട് പോയത്. അതുകൊണ്ട് ഒരു പാരച്യൂട്ട് ഒഴുകി. റോബർട്ട് ഫ്രോസ്റ്റ് നമുക്കറിയാം, കവി പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴി രണ്ടായി പിരിയുന്നെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ കാടും പടലും പിടിച്ച വഴി എടുക്കരുത്. നല്ല വീതി വിസ്താരമുള്ള അനേകം നടന്നു പോകുന്ന തെളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ പോകണം. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത് അതല്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇടുക്കും ഞെരുക്കുമുള്ള വാതിലാണിത്. പക്ഷേ ഈ വാതിലിലേക്ക് വന്നാൽ ക്രിസ്തു അതിനെ വിശാലമാക്കും. ഇത് ഞാൻ ഭാവന പറഞ്ഞതല്ല, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അതേ വചനം പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഹല്ലേലൂയ. ഇടുക്കുവാതിലാണ്. പക്ഷേ എത്ര ഇടുക്കം വന്നാലും എത്ര ഞെരുക്കം വന്നാലും കർത്താവിന്റെ വടങ്കരത്തിൽ പിടിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി അതിനെ രാജപാതയാക്കിയിട്ട് സകല തടസ്സങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ലക്ഷ്യത്തിനെ എത്തിക്കുവാൻ വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി അനുഭവത്തിലേക്ക് വരാത്ത ഒരു സ്നേഹത്തോടെ മാറി വിളിക്കുകയാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ബലം അവരവരിലിരിക്കുന്നവരല്ല, ബലം കർത്താവിലുള്ളു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാണ്. ഇങ്ങനെയുള്ളവരെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പക്ഷെ സിയോനിലേക്ക് കുറുക്കു വഴിയില്ല. അനേകർക്കും വേണ്ടതാണ്. നൗഡേസ് ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ആർ ആഫ്റ്റർ ഷോർട്ട് കട്ട്സ്. അവർക്ക് കുറുക്കു വഴി, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ എന്താ വഴി? സിയോനിലേക്ക് കുറുക്കു വഴിയില്ല. അതേ ഞാൻ ഈ വഴിയിലൂടെ വരാം, ഞാൻ ആ വഴിയിൽ, ഇത് ഷോർട്ട് കട്ടാണ്, ഇതങ്ങ് പ്രശ്നമില്ല, മറ്റ് ഭാരങ്ങളൊന്നുമില്ല, ആരോടും ഒന്നിനും ഉത്തരം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കാം. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ടിലൂടെ ഞാൻ വരികയാണ്. അങ്ങ് ചെല്ലുകയല്ല, സിയോനിലേക്കുള്ള വഴി പെരുവഴിയാണ്. ഇടുക്കവും ഞെരുക്കവും ഉണ്ടായേക്കാം, പക്ഷേ കർത്താവിന്റെ സാന്നിധ്യം വരുമ്പോൾ അത് പെരുവഴിയായി മാറും. പക്ഷെ കുറുക്കു വഴിയില്ല. കുറുക്കു വഴിയിലൂടെ പോയാൽ നിനക്കത് കുടുക്കു വഴിയായി തീരും. അവിടെ നീ കുരുങ്ങിപ്പോകും, അവിടെ നിനക്ക് കണിയായി മാറും. എത്രയോ പേർ അങ്ങനെ ദുഃഖത്തിന്റെ താഴ്വരയിൽ ആണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഈ വിശാല വഴിയിൽ വന്നെത്തിയ ദൈവ ജനത്തോട് ചോദിക്കും, അവർ പറയും ഈ കർത്താവ് എത്ര നല്ലവൻ. നാലാം സങ്കീർത്തനം പറയുന്നു, ഞാൻ ഞെരുക്കത്തിലായിരുന്നു, നീ എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. നീ എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ദുഷ്പ്രവർത്തിക്കാരൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, അവൻ ആ ക്രൂശിൽ വെച്ച് മാനസാന്തരമുണ്ടായി. എന്താ കാരണമെന്നറിയാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:34 വായിച്ചാണ്. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്ന ഇന്ന് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. മുൻപേ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ക്രൂശിക്കപ്പെടുന്നവരെല്ലാം ദുഷ്പ്രവർത്തിക്കാരാണ്. ക്രിസ്തു ഒരു സ്പെഷ്യൽ കേസാണ്, നമുക്കറിയാം. അവരുടെ നിലവാരമനുസരിച്ച് അസഭ്യം വിളിച്ചു പറയും. ഈ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് ഇങ്ങനെ വേദന സഹിക്കാതെ വരുമ്പോൾ അസഭ്യവർഷം ചൊരിയുകയാണ്. അതിനിടയിൽ നടുവിലെ ക്രൂശിൽ നിന്നൊരു പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥനയാണ് ഈ ദുഷ്ടവർത്തിക്കാരന്റെ ശ്രദ്ധയെ തിരിച്ചത്. അയ്യോ, അവൻ ചിന്തിച്ച് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും?
ഞങ്ങളെയാണെങ്കിൽ ഇറക്കി വിട്ടാൽ ക്രൂശിച്ചവരെ ആദ്യം കൈകാര്യം ചെയ്യും. കാലിലും കയ്യിലും ആണിയടിച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ ശേഷിക്കുന്നെങ്കിൽ എത്രാണിയുള്ളിടത്തോളം അവരെ അടിച്ച് താഴെയിടും. പക്ഷേ ക്രൂശിക്കപ്പെട്ട ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നത് കേൾക്കും, പിതാവേ ഇവർ ചെയ്യുന്നത് ഇങ്ങനെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ മെല്ലെ തല തിരിച്ചു. സെമി സർക്കിൾ രീതിയിലാണ് ക്രൂശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ തല തിരിച്ചപ്പോൾ നടുവിലെ ക്രൂശിൽ കിടക്കുന്നവന്റെ മുഖം ഇവരുടേത് പോലെയല്ലെന്ന് മനസ്സിലായി. അവന്റെ മുഖത്ത് വലിയ സന്തോഷമാണ്, വലിയ തേജസ്സാണ്. അവന്റെ മുഖം ശോഭിക്കുകയാണ്. അവന്റെ മുഖം കരിവാളിച്ചിട്ടില്ല. അവന് നിരാശയില്ല. അവന് പിറവറുപ്പില്ല. അവൻ സന്തോഷത്തോടെ തേജസ്സിനാൽ വിളങ്ങുന്ന മുഖത്തോട് നടുവിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ പ്രാർത്ഥന കണ്ടപ്പോൾ ഇവന് മനസ്സിലായി, അയ്യോ എന്നെ പോലെയുള്ളവനല്ല, അപ്പുറത്തെ ക്രൂശിൽ കിടക്കുന്നവനെ പോലെയല്ല, ഞങ്ങൾ രണ്ടും ഒരേ കാറ്റഗറിയാണ്. എന്നാൽ നടുവിലെ ക്രൂശിൽ കിടക്കുന്നവൻ വ്യത്യസ്തനാണ്. അയ്യോ ദൈവമേ, അറിയാതെ ഞാൻ നിന്ദിച്ചു പോയി, അറിയാതെ ഞാൻ പരിഹസിച്ചു പോയി, അറിയാതെ ദുഷിച്ചു പോയി. അങ്ങനെ എനിക്ക് മനസ്സിലാകുന്നു, അങ്ങനെ മുഖം ശോഭിക്കുന്നു, അങ്ങത്ര സന്തോഷവാനാണ്. ഇത് സാധാരണ മനുഷ്യന് സാധിക്കത്തില്ല. ഇത്രയും കൊടിയ വേദന ഏറ്റുവാങ്ങിയപ്പോഴും ഈ താരണത്തിന്റെയും പീഡനത്തിന്റെയും നടുവില് അതിത്രയും സന്തോഷത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ സമൂഹത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് പ്രസംഗിച്ചതുപോലെ, അനേകർ രക്ഷിക്കപ്പെട്ടതുപോലെ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് കർത്താവേ. ദൈവപുത്രൻ തന്നെയാണ്. ഞാനതിപ്പോൾ മനസ്സിലാക്കുന്നു. കർത്താവേ, എന്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഞാൻ അറിയുന്നു. എങ്ങനെ ഈ ക്രൂശിൽ വെച്ച് ഇതൊക്കെ മനസ്സിലാക്കി യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്നൊക്കെ? ഹല്ലേലൂയ. തന്റെ ജോലി എന്തായാലും നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ജോലി നമുക്കറിയാം. അപ്പൊ രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും കർത്താവിന് ശബ്ദം കേൾക്കാൻ ഇഷ്ടം പോലെ സാവകാശം ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി ഊടാടി നടക്കുന്നവനാ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി. കർത്താവ് യഹൂദ്യ, ശമരിയ, ഗലീല എന്നീ ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച സുവിശേഷം പറഞ്ഞു 3.5 വർഷക്കാലം. അപ്പോൾ ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവൻ ദേശങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നവനാ. അവന്റെ കാര്യം സാധിക്കേണ്ടതിന് വേണ്ടി ഇവൻ കേട്ടിട്ടുണ്ട്. യേശു ദൈവത്തിന്റെ പുത്രനാണ്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും. എത്രയിടങ്ങളിൽ കർത്താവ് എന്ന് പറഞ്ഞു. മഹാപുരോഹിതന് മുൻപിൽ നിൽക്കുമ്പോഴും പറഞ്ഞു, ഇനി ഈ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നീ കാണുമെന്ന് മഹാപുരോഹിതനെ മുഖത്ത് നോക്കി പറഞ്ഞ എന്റെ കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ അനേകയിടങ്ങളിൽ ആയിരങ്ങളോട് ഈ സത്യം ഉറക്ക വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇത് കേട്ടിട്ടുണ്ട്. അവന് മനസ്സിലായി, അയ്യോ വെറുതെയാണ് ഞാൻ ചിന്തിച്ചു പോയി. എന്നാൽ ദൈവത്തിന്റെ പുത്രന് മാത്രമേ ഒരൊറ്റ മനുഷ്യന് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് കർത്താവ്. അങ്ങ് മുൻപേ പറഞ്ഞിട്ടുള്ളത് പോലെ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരും. ഒരപേക്ഷ എന്നെയും കൂടെ ഓർക്കണം. ആഴമേറിയ പാപബോധമുണ്ടായി തകർന്ന ഹൃദയത്തിൽ നിന്ന് ഒരൊറ്റ വാക്കുച്ചരിച്ചാൽ മതി, നീ രക്ഷിക്കപ്പെടുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, കൊച്ചു കാര്യമല്ല, അത്ര ഈസിയല്ല. ദൈവത്തിന് സ്തോത്രം. അവനാകെ തകർന്നു. ഹല്ലേലൂയ. കർത്താവേ എന്നെയും കൂടെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. അവൻ എന്താ യേശു പറഞ്ഞത്? യു ആർ ടു ലേറ്റ്. യു കുഡ് ഹാവ് ഡൺ സംതിങ് ആർലിയർ. നോ, ഐ ആം നോട്ട് ഏബിൾ, ഐ ആം എ ഫീബിൾ വൺ. യു സീ മൈ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആർ നെയിൽഡ് ഓൺ ദ ക്രോസ്. ഐ കാൻ ഡു നത്തിങ് ഫോർ യു. യു ഹാവ് ടു ഹിയർ ദ മെസ്സേജ് ആൻഡ് കം ടു മീ അറ്റ്ലീസ്റ്റ് 1 or 2 months ബിഫോർ. ഇപ്പോ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ സുവിശേഷം പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടല്ലോ. അന്ന് വരണമല്ല, അന്ന് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഞാൻ ഏബിൾ അല്ല, ഫീബിൾ ആണ്. അല്ലല്ലല്ല, സ്തോത്രം, ഹല്ലേലൂയ. എന്താ കർത്താവ് പറഞ്ഞത്? ഇന്ന് 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 നീ എന്നോടുകൂടെ പറഞ്ഞു വിശ്വസിച്ച നിമിഷത്തിൽ പറദീസയിൽ ഇനി പുറപ്പിച്ച ദൈവജനമേ, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രസം പറഞ്ഞതല്ല, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ നടക്കുന്നവനാ ദൈവ പൈതൽ. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ നടക്കുന്നവനാ ദൈവ പൈതൽ. അവൻ നടക്കുന്നത് കാടും പടലുമുള്ള കല്ലാഞ്ചിര കുറ്റിയുള്ള മുള്ളുള്ള മുരടുള്ള ഊർക്കൻപാമ്പുള്ള പ്രശ്നമുള്ള ഈ ലോകത്തിലാണെങ്കിലും അവൻ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. വിശ്വസിച്ചവരെ അവൻ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. വിശ്വസിച്ചത് ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് തൊടുവാൻ ലോകത്തിൽ ഒരു പ്രതിലോമ ശക്തിക്കും സാധിക്കുകയില്ല എന്ന്
വരെയും ജീവിതം യേശുവിനെ സമർപ്പിക്കാത്താരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഹൃദയ തകർച്ചയോടെ യേശുവിനോട് പറയുക, കർത്താവ് ഞാൻ പാപിയാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എന്റെ കാര്യങ്ങൾ സ്വയമായി മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല, എന്റെ കുടുംബത്തെ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ ജീവിതം ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ മാർഗ തടസ്സമാണ്, ജീവിതം മുഴുവൻ തലവേദനയാണ്, ഒരു ചുവട് എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹൃദയം തകർന്ന് നീ സമർപ്പിച്ചാൽ കർത്താവ് നിന്നെ രക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇംഗ്ലീഷിൽ ഒരു പറച്ചിലുണ്ട്, ഹോം വിത്ത് നോ ഹെഡ് ഈസ് എ ഡിസാസ്റ്റർ, ബട്ട് വൺ വിത്ത് ടു ഈസ് എ മോൺസ്ട്രോസിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയില്ലാത്ത കുടുംബം അപകട മേഖലയില്ല, രണ്ട് തലയുള്ള കുടുംബം വിഫലസതയില്ല. ആ വാക്കിന്റെ അർത്ഥം വിഫലസതയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് ശ്രമിച്ചു, അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് തന്നെ പറയാം, മോൺസ്ട്രോസിറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കുടുംബത്തിന്റെ നാഥൻ കർത്താവായിരിക്കും. ഹല്ലേലൂയ, കർത്താവ് കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന ദൈവമക്കളെത്ര സന്തോഷത്തോടെയാണ് ദൈവത്തെ സേവിക്കുന്നറിയാം. എന്ത് പ്രശ്നം വന്നാലും ഭാര്യയും ഭർത്താവും മക്കളെ തിരിച്ചറിയാൻ പ്രായമായവരാണെങ്കിൽ അവർ ഒരുമിച്ച് മുഴക്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, അവർ ഉപവസിക്കുന്ന വേളയിൽ ഉപവസിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വചനപ്രകാരം മുന്നേറുന്ന കുടുംബം അവർ എത്രയോ സന്തോഷമാണ് ഈ ലോകത്തിൽ അനുഭവിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ യേശു കർത്താവ് ആദ്യം നിന്റെ ജീവിതത്തിന്റെ നാഥനാകട്ടെ, അപ്പോൾ അവൻ നിന്റെ കുടുംബത്തിന്റെ നാഥനാകും. അത് പ്ലേറ്റിൽ എഴുതി വെച്ചാൽ പോരാ, അത് ഫലകത്തിൽ എഴുതി വെച്ചാൽ പോരാ, നിന്റെ ഹൃദയത്തിന്റെ മാംസ പലകയിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് എഴുതണം. ഇത് കൊച്ചു കാര്യമല്ല. എഴുതുക എന്ന മലയാള വാക്കും ഉഴുതുമറിക്കുക എന്ന വാക്കും ഒരു ധാതുവിൽ നിന്ന് വന്നതാ. ഇന്ന് റെയ്നോൾസ് പാർക്കറൊക്കെ വെച്ച് നമ്മളങ്ങ് തെന്നിച്ച് വിടുകയല്ലേ. പണ്ടത്തെ എഴുത്ത് അങ്ങനെയല്ലായിരുന്നു. ഇരുമ്പാണി കൊണ്ട് ഓളയിൽ ഇങ്ങനെ പേന പിടിക്കുന്നത്, ഇരുമ്പാണി പിടിക്കുന്നത് ഇങ്ങനെ എഴുതുന്നത്. ഹല്ലേലൂയ, ക്യൂണിഫോം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ആപ്പെഴുത്ത്. ഉളി പോലെ പരന്ന വായ്ത്തല കൊണ്ട് കളിമണ്ണ് കുഴച്ച് അതിൽ വരയ്ക്കും പണ്ടത്തെ ചിത്രലിപി. അതിൽ മുറിപ്പാട് വീഴും, മണ്ണ് പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് മാറും. അത് ഉഴുതല. അപ്പൊ എഴുതുക എന്ന് പറയുന്നതും ഉഴുതുമറിക്കുക എന്ന് പറയും ഒന്ന് തന്നെയാ. എന്തിനാ ഞാൻ മലയാള വാക്കിന്റെ അർത്ഥം പഠിപ്പിക്കാൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ, ഹല്ലേലൂയ, മുന്തിരിച്ചാറല്ല ഒഴുകിയത്. കർത്തൃമേശ അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, അവരോർമ്മയ്ക്കായി പാനം ചെയ്യുന്ന മുന്തിരിച്ചാറാണ്. എന്റെ കർത്താവ് കാൽവരിയിൽ ഒഴുകിയത് മുന്തിരിച്ചാറല്ല. അവന്റെ അവസാനത്തുള്ള രക്തവും കാൽവരി ക്രൂശിൽ ഒഴുക്കിയെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ചുവരിൽ മുറിപ്പാട് വീഴുമാറ് രക്തം പൊടിയുമാറ് ഈ വചനം നീ കുറിച്ചിട്ട്, ഈ വചനം നീ കോറിയിട്ട് നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നെങ്കിൽ അവിടെ ശാശ്വതമായ അനുഗ്രഹം ഉണ്ടാകും. അവിടെയാണ് ഐശ്വര്യം വിളയാടുന്നത്, അവിടെയാണ് സന്തോഷം തലകെട്ടുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിനായി നിങ്ങൾ വിളിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവൻ, അവൻ വാക്യത്വങ്ങൾ വിശ്വസ്തനായ ദൈവം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവൻ യേശുവിനായി സമർപ്പിച്ചു, കർത്താവേ അങ്ങാരെന്ന് ഞാൻ മനസ്സിലാക്കും. ക്രിസ്തുവിന്റെ ആ ശബ്ദം, ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥന, അതാണ് അവന് രൂപാന്തരം നൽകിയത്. ഇപ്പോൾ ഒരാൾ മാനസാന്തരപ്പെട്ടു, ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ദൈവത്വത്തെ ക്രൂശിക്കുവാൻ ലോകത്തിൽ കഴിയത്തില്ല. യേശുവിന്റെ ദൈവത്വത്തെ ക്രൂശിച്ചില്ല, പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന്റെ ശരീരത്തെയാ ക്രൂശിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇന്ന് തന്നെ നീ എന്നോട് കൂടെ ഫറദീസായിരിക്കും, നീ എന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഇപ്പോഴല്ലേ നീ പ്രാർത്ഥിച്ചത്? ഒരു ആറു മാസം കഴിയട്ടെ, ഒരു മിനിമം ആറ് വർഷം കഴിയട്ടെ. അല്ല, നീ ഒന്നുകൂടെ ശുപാർശയാണ്, ഈ ആറാഴ്ച കൊണ്ട് ഒക്കുമോ എന്ന് ഞാൻ നോക്കാം. അല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിലെ ലൈബ്രറികൾ കയറി ഇറങ്ങി പുസ്തക പാരായണം നടത്തി അറിവ് സമ്പാദിച്ച് ക്രമേണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ രക്ഷിക്കപ്പെടുന്നത് യേശു കർത്താവ് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്തെന്ന് നീ ഹൃദയംഗമായി വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ടേറ്റ് പറഞ്ഞാൽ ആ നിമിഷം തന്നെ നിന്റെ ജീവിതത്തിൽ രക്ഷ നടക്കുകയാണ്. അവർ നീ ക്രിസ്ത്യാനിയായി ജനിച്ചു വീഴുകയാണ്, അവർ നിന്റെ ആത്മീയ ജീവിതം തുടങ്ങുകയാണ്, അവർ ശാശ്വത
ശാശ്വതമായ അനുഗ്രഹം ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള നിന്നെ തള്ളുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയത്തിന്റെ കാരണം അവന്റെ പുത്രന്റെ രക്തമാണ് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചിന്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഓർത്തഡോക്സ് ഭവനത്തിലാണ് ജനിച്ചത് വളർത്തപ്പെട്ടത്. തിരികെ എത്തിച്ചെന്നും സന്ധ്യയ്ക്ക് 27 സങ്കീർത്തനം വായിക്കുമായിരുന്നു. ബൈബിളിലെ ഒരു മറ്റൊരു പേജുമായിട്ടും പരിചയമില്ല. ബൈബിൾ എടുത്താൽ 27 സങ്കീർത്തനം ഏത് ഭാഗത്താന്ന് അറിയാം. അതിന് 3 വശത്തും ചൊലി പുരണ്ടിരിക്കും. അവിടെ സ്പ്ലിറ്റ് ചെയ്താൽ ഉടനെ 27 സങ്കീർത്തനം കിട്ടും. ഒത്തിരി പ്രാവശ്യം വായിച്ചു, 2500 പ്രാവശ്യങ്ങളിൽ മിനിമം വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ സങ്കീർത്തനത്തിനകത്തുള്ള കാര്യം എന്താണെന്നും അതിന്റെ ആഴം എന്തെന്നും രക്ഷിക്കപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായനാ താല്പര്യമായിരുന്നു യുവതി ഒരിക്കൽ. പതിവ് പോലെ ഒരു പുസ്തകം വായിക്കാൻ എടുത്തു വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അതിനെ ലൈബ്രറിയിൽ മൂലയിലേക്ക് എറിഞ്ഞു. 6-7 കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നു. ഇപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, എന്റെ ഭർത്താവായി തീർന്ന ഈ ചെറുപ്പക്കാരൻ എഴുതിയ പുസ്തകമാണ് ചില മാസങ്ങൾക്ക് മുൻപേ ഞാൻ അവഗണിച്ച് മാറ്റിയത്. ആ കുട്ടിയുടെ കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ വളരെ ബഹുമാനത്തോടെ ആ പുസ്തകത്തിന് അടുക്കൽ ചെന്ന് പൊടിയെല്ലാം തുടച്ചു മാറ്റി അതിന്റെ ടൈറ്റിൽ മുതൽ അങ്ങ് വായിക്കാൻ തുടങ്ങി. പുസ്തക അഭിപ്രായം ഒക്കെ അങ്ങ് വായിക്കുക, ആശംസയൊക്കെ. എന്റെ ഭർത്താവായിരിക്കുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണ്, അറിവിന്റെ ചക്രവാളം എത്രത്തോളം ഉണ്ട് എനിക്കത് അറിയണം. ഇത്രയും പറഞ്ഞപ്പോൾ ദൈവമക്കൾക്ക് കാര്യം മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുൻപ് ആ പുസ്തകത്തോടുള്ള സമീപനമല്ല ഇപ്പോൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഈ വചനത്തിന്റെ പ്രസക്തി എന്തെന്ന് ലോകത്തിന് അറിയത്തില്ല. കേരളത്തിലൊരു സാഹിത്യകാരനുണ്ട്, MP അപ്പൻ. അദ്ദേഹം 50 പ്രാവശ്യം ബൈബിൾ വായിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ രക്ഷകരുടെ ഭാരപാഠം പോലും അറിയത്തില്ല. കാരണം എന്തെങ്കിലും ലിറ്റററി വാല്യൂ ഇതിനകത്തുണ്ടോ എന്നാ താൻ നോക്കുന്നത്. ദൈവവചനത്തിന് സന്ദേശം ഏറ്റെടുക്കുകയല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഏതെങ്കിലും ഭാഗം വചനത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടാകാം. ഇന്ന് രാത്രി ദൈവജനത്തോട് ചോദിക്കൂ, അവർ ഈ പുസ്തകത്തെ കാണുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. കാരണം ആത്മമനോഹരനാകുന്ന കർത്താവിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്, എന്നോട് എന്താണ് പറയാനുള്ളത്, എന്റെ ഈ പ്രതിസന്ധിയിൽ, എന്റെ ഈ ചോദ്യചിഹ്നത്തിൽ എന്റെ ദൈവത്തിന് എന്താണ് എന്നോട് അരുളി ചെയ്യാനുള്ളതെന്ന ചോദ്യത്തോടെ അവർ മുഴങ്കാൽ മടക്കി ബൈബിൾ നിവർത്തി വായിക്കുമ്പോൾ തന്നെ അതിന് ഒരു വാക്യം മതി ശക്തി ലഭിക്കുവാൻ. ദൈവത്തിന്റെ ആത്മാവിന് അത് സാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അത് വിധിച്ചറിഞ്ഞവരാണ് ദൈവത്തിന്റെ ജനം. അതോ ദൈവവചനത്തിന്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ശബ്ദം, കർത്താവിന്റെ പ്രാർത്ഥന ഒരു ദുഷ്ടവർത്തിക്കാരനും മാനസാന്തരമുണ്ടാക്കി. പാരകന്റെ വള്ളി ചെരുപ്പ് വാങ്ങാൻ പട്ടണത്തിൽ പോയ ഒരു ചെറുപ്പക്കാരൻ ചെരുപ്പ് വാങ്ങി കൂട്ടിലിട്ട് വീട്ടിൽ വന്ന് കൂടുപൊട്ടി ചെരുപ്പ് കാലിലിട്ടു. ഇട്ടപ്പോൾ ചെരുപ്പിന് നീളം കുറവ്. ഉടനെ ഹാക്സ് ഓവറിംഗ് എടുത്ത് കാലിന്റെ ഉപ്പൂറ്റി മുറിക്കാൻ ശ്രമിച്ചാൽ എന്താ പറയുക? അങ്ങനെ സുബോധമുള്ള ആരും അത് ചെയ്യത്തില്ല. ചെരുപ്പിന് നീളം കുറവാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഹാക്സ് ഓവറിംഗ് എടുത്ത് കാലിന്റെ ഉപ്പൂറ്റി മുറിക്കുമോ നീളം ഒപ്പിക്കാൻ? ഇല്ല ഇല്ല, സുബോധമുള്ള ആരും അത് ചെയ്യത്തില്ല. വീണ്ടും അതേ കടയിൽ പോയി നീളം കൂടിയ ചെരുപ്പ്, പരുവത്തിനുള്ള ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് കാലിലിടും. അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെന്ന് വന്നാൽ കണ്ണുമടച്ച് കത്തിയെടുത്ത് അതിനെ അരിഞ്ഞു തള്ളുകയല്ല വേണ്ടിയത്. ആത്മാവിന്റെ വാളാകുന്ന ഈ വചനം കൊണ്ട് നിന്റെ ജീവിതത്തിൽ മുറിച്ചു മാറ്റേണ്ടിയത്. ഇന്ന് രാത്രി മുറിച്ചു മാറ്റിയാൽ ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ രക്ഷ അനുഭവിച്ചവർ ഐക്യതയോടെ പറയുന്നു, നിനക്ക് വിടുതലാണ്, നിനക്ക് നന്മയാണ്, നിനക്ക് അനുഗ്രഹമാണ്, നിനക്ക് ആവശ്യമുള്ളത് ഈ വചനത്തിനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് ആത്മാവിന്റെ വാളാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവ ശബ്ദം അവൻ കേട്ടു. അവൻ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. മറ്റേ ദുഷ്പ്രവൃത്തിക്കാരോട് ഇപ്പോൾ പറയുകയാണ്, അവനെ ശാസിക്കുകയാണ്. നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നീ ഇപ്പോഴും അറിയുന്നില്ലയോ? നാം സമശിക്ഷാവിധിയിലായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഞാനും നീയും തെറ്റി ചെയ്തതിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ നമ്മോടൊപ്പം നമ്മെ പോലെ ശിക്ഷ അനുഭവിക്കുന്നു. അത് എന്നെയും നിന്നെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നീ നിന്ദിക്കരുത്, പരിഹസിക്കരുത് എന്ന് പറഞ്ഞവനെ ശാസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ രക്ഷിക്കപ്പെടുന്ന ദൈവമായതിന്റെ സ്വഭാവം. അവൻ അറിയാൻ മുമ്പേ ചെയ്തറിയാതെയാണ്. അതുകൊണ്ട് സത്യം അറിയുമ്പോൾ അവൻ ആവോളം കർത്താവിന് വേണ്ടി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വെച്ചൊരു കാര്യം ഞാൻ അറിഞ്ഞ, ഒരു സഹോദരൻ, പേര് പറയുന്നില്ല, താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്റെ നാട്ടിലുള്ളവർ ഈ സത്യം അറിയേണ്ടതിനു വേണ്ടി ദൈവദാസന്മാരുടെ പ്രസംഗം കാസറ്റിൽ കൊണ്ടുവന്ന് അത് ടേപ്പിലിട്ട് ഫോൺ വഴി കേൾപ്പിക്കുകയായിരുന്നു.
പങ്കടെ ദൈവത്തിന്റെ സ്തോത്രം. ഹാലലൂയ്യ, 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 ദൈവത്തിന്റെ സ്തോത്രം. ദൈവോദനത്തിന്റെ മാധുര്യം എന്ത്, അതിന് വില എന്തെന്ന് അറിയുന്നവരാണ് ഹാലലൂയ്യ ഭാഗ്യവാന്മാർ. അവർ ദൈവസന്നിധിയിൽ വരും, അവർ ദൈവത്തെ അറിയും, അവർ ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കും, അവർ ആത്മാവിൽ ദൈവത്തെ പാടും. ഹാലലൂയ്യ, അതിനായി വിളിക്കപ്പെട്ടവരെ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു. ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിൽ ഇരിക്കുമെന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അവന്റെ അവസ്ഥയെ നോക്കിയാട്ടെ. മുൻപ് അവന്റെ അവസ്ഥ എന്തായിരുന്നു? അസഭ്യവർഷം ചൊരിഞ്ഞ് ക്രൂശിൽ കിടന്നവൻ ഇപ്പോൾ അവൻ പരദേശയിൽ ചെന്ന് ഹല്ലേലൂയ പാടുകയാണ്. മുൻപ് അവൻ ആരായിരുന്നു? ചില നിമിഷങ്ങൾക്ക് മുൻപ് വീട്ടുകാർക്ക് തലവേദനയായിരുന്നു. ഇപ്പോൾ സ്വർഗത്തിലെ ഓമനപുത്രനായി തീർന്നിരിക്കുകയാണ്. സമൂഹത്തിന് കീറാകുട്ടിയായിരുന്നു, ദൈവത്തിന് ഇപ്പോൾ ഇഷ്ടനായി മാറിയിരിക്കുക, ദൈവത്തിന് പ്രിയനായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ പേര് മുൻപ് പോലീസ് സ്റ്റേഷനിലെ കേഡിനിസ്റ്റിലായിരുന്നു, നോൺ ഡിപ്രഡേറ്റർ എന്ന പേരായിരുന്നു അവന്. ഇപ്പോൾ അവന്റെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിലാണ്. മുൻപ് അവന് വായി തുറന്നാൽ അയ്യോ അവനെ വാക്കുകൾ കേൾക്കാൻ കഴിയത്തില്ല, ഇപ്പോൾ അവൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയോ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയോ. ഹല്ലേലൂയ. മുൻപേ അവൻ തെരുവിൽ കുറ്റവാളികൾ തോളിൽ കൈയിട്ട് നടന്നവനാണ്, ഇപ്പോൾ അവൻ പറദീസിൽ വിശുദ്ധന്മാരെ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. എത്ര സൗഭാഗ്യമായ അവസ്ഥയാണ് സ്വർഗത്തിലെ ദൈവം അവന് കൊടുത്തതെങ്കിൽ ഇനി നീ എന്തിനു വൈകുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ദൈവങ്ങൾ സന്തോഷിക്കും. ദൈവത്തെ ആരാധിക്കും. അതിന് കാരണമുണ്ട്, അവരുടെ ഹൃദയത്തിൽ സന്തോഷമുള്ളവർ. ഹല്ലേലൂയ. ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായാൽ മനുഷ്യൻ അത് പ്രകടിപ്പിക്കും. സ്തോത്രം. പക്ഷെ ഈ ലോകത്തിലെ സന്തോഷമെല്ലാം സാഹചര്യത്തോട് ബന്ധപ്പെട്ടതാണ്. ഹാപ്പിനെസ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഹാപ്പ് എന്ന ആംഗ്ലോ സാക്സൺ പദത്തിൽ നിന്ന് വന്നതാണ്. ഹാപ്പ് എന്ന് പറഞ്ഞാൽ സാഹചര്യം. ഇപ്പൊ മനസ്സിലായില്ല, നല്ല സാഹചര്യമാണെങ്കിൽ ലോകത്തിൽ നല്ല സന്തോഷം. ഓ ഇന്ന് സണ്ണി ഡേ, ഫൈൻ സണ്ണി മോർണിംഗ്, സന്തോഷം. ക്ലൗഡിയും ഗ്ലൂമി ആകുമ്പോൾ അയ്യോ ഒരു ഡിംനെസ്. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനം അറിയാം, ആകാശം മേഘാവൃതമായാലും അതിനപ്പുറത്തേക്ക് വേണ്ടി കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു നീല സൂര്യനാകുന്ന കർത്താവുണ്ട്. അവൻ എനിക്ക് വെളിച്ചം ആവശ്യം വരുമ്പോൾ അവൻ എനിക്ക് വേണ്ടി പ്രകാശിക്കുന്നവനാണ്. ഇപ്പോൾ പ്രശ്നം വന്നേക്കാം, ഇപ്പോൾ പ്രതിസന്ധി വന്നേക്കാം, പക്ഷെ എന്റെ കർത്താവ് അതിനപ്പുറത്തുണ്ട്. അവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. ആ ഉറപ്പ ദൈവവചനം കുലുക്കാത്തത്. ഹല്ലേലൂയ. അവൻ കാലു നിൽക്കുന്നത് കൊണ്ടാണ്, അവൻ ഭയപ്പെടാത്തത് കൊണ്ടാണ്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒറ്റ ശ്വാസം മാത്രം, പക്ഷേ ദൈവമായി ഭയപ്പെടുകയില്ല. കാരണം യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തൊരു സൗഭാഗ്യം ആ സ്വർഗത്തിലെ ദൈവം അവന് നൽകിയത്. അവന്റെ തീരുമാനം എടുത്തപ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ എന്നെങ്കിലും സന്തോഷത്തിൽ അവൻ നിറഞ്ഞു. ദൈവമായ സന്തോഷം സാഹചര്യവുമായി ബന്ധപ്പെട്ടതല്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രതികൂലത്തിന് നടുവിലോ ദൈവത്തെ സ്തുതിക്കും. ഭക്തന്മാരെ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു. നല്ല കാലത്ത് മാത്രമല്ല, കഷ്ടകാലത്തും വാഴ്ത്തും. ദൈവമായി പ്രതിസന്ധി വന്നാലും എല്ലാം നല്ല കാലമാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ അമാവാസയിലും പൗർണമിയിലും കർത്താവിന് കാഹളം ഊതും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കും വിധത്തിലെ ദൈവപൈതലിന്റെ സന്തോഷം. ഈ ലോകം നൽകുന്ന സന്തോഷം ഈ ലോകം എടുത്തുകളയും. സ്തോത്രം. നല്ല മസിൽ പവർ ഉള്ളപ്പോൾ സന്തോഷം, നല്ല ഓർമ്മശക്തി ഉള്ളപ്പോൾ സന്തോഷം. ഓർമ്മ കുറയുമ്പോൾ, തൊലിക്കി ചുളിയുമ്പോൾ ആ ലോകം നൽകിയ സന്തോഷം ലോകം തന്നെ എടുക്കും. പക്ഷെ അപ്പോഴും ദൈവവേദന ആരാധിക്കും. ഹല്ലേലൂയ. കാരണം അപ്പോൾ അവൻ ചിന്തിക്കുന്നത്, അതെ എന്റെ ഇവിടുത്തെ പാർപ്പിടം തീരാറാ, ഇവിടുത്തെ പാർപ്പ് തീരാറാ, നിത്യതയാകുന്ന എന്റെ ഭവനത്തിലേക്ക് ഞാൻ പറക്കാറായി. നിത്യത മുഴുവൻ, നിത്യത മുഴുവൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് അവൻ എടുക്കാറായി. അവൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ധാരാളം ഓൾഡേജ് ഹോംസ് ഇവിടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഹല്ലേലൂയ. സ്വർഗം ഓൾഡേജ് ഹോം അല്ല. അവിടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് പുനരുത്ഥാനത്തിന്റെ പുനരയിൽ എഴുന്നേറ്റ് വരുന്നത്, ദൈവത്തിന്റെ സ്തോത്രം, വയസ്സന്മാരല്ല, വൃദ്ധന്മാരുമല്ല. അവർ തന്നെ ചുറുചുറുക്കുള്ളവരായി പുനരുത്ഥാന ശരീരം നേടിയവരായി അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. അവർ നിത്യത മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും, ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും. ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന സത്യം അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവരാണ് ആരാധിക്കുന്നത്. ഒരിക്കൽ മണ്ണാങ്കട്ടയും പ്രഷർ കുക്കറും കൂടെ സായാഹ്ന സവാരിക്ക് പോയി. പക്ഷെ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്നാണ് വന്നത്, ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഈ പ്രഷർ കുക്കർ മണ്ണാങ്കട്ടയെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ മണ്ണാങ്കട്ടെ, നീ എന്താ ഇങ്ങനെ പോകുന്നത്? നീ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാ.
വണ്ണം കണ്ട തിരിച്ചവനെ അഭിവാദനം ചെയ്തു. കുക്കറേ ഒരു കാര്യം, നിന്നെ എല്ലാ വിധത്തിലും എനിക്ക് ഇഷ്ടമാണ്. എന്നെ ഞെക്കിയ പൊടിഞ്ഞു പോകും, നിനക്ക് നല്ല ബലമൊക്കെയുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷെ നിന്റെ ഒരു പദ്ധതി മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അടുപ്പത്ത് കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നിനക്കൊരു വിസിലിംഗ്, അത് ഞങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തിലെ സകല ജനവർഗങ്ങൾക്കും തിടിയരിക്കഞ്ഞി, പൊടിയരിക്കഞ്ഞി, കുത്തരിക്കഞ്ഞി, ഗോതമ്പ് ദോശ, കട്ടൻകാപ്പി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ അടുപ്പിൽ ഇരുന്ന് ഇങ്ങനെ ചൂടാകും, ഞങ്ങൾ ഒരുവൻ പോലും ഇന്ന് വരെ ഊതിയിട്ടില്ല, നീ എന്നാ ഈ അടുപ്പിൽ കയറി ഉടനെ ഊതുന്നത്? പക്ഷെ കുക്കർ പറഞ്ഞു, സംഭൂജ്യനായ മണ്ണാങ്കട്ടെ, മനപ്പുറം ഊതുന്നതല്ല, ഞങ്ങൾ ഈ മെറ്റൽ കൊണ്ട് ഇങ്ങനെ അടച്ച് ഫിറ്റാക്കി വെച്ചിരിക്കുക. അടിയിൽ തീ കത്തുമ്പോൾ അകത്ത് പ്രഷറുണ്ട്, പ്രഷർ നിറയുമ്പോൾ ഞങ്ങൾ വായി തുറന്ന് വിസിലും. എത്രയോ നൂറ്റാണ്ടുകളായി നിന്റെ കീഴിൽ തീ കത്തുന്നു, പക്ഷെ അകത്തൊരു പ്രഷറും നിൽക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ, ദൈവം വഴി നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, അവൻ രക്ഷയ്ക്കൊരുക്കിയ വഴിയെ ഓർക്കുമ്പോൾ, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ഓർക്കുമ്പോൾ, അവൻ അനർത്ഥങ്ങൾ വിടുവിച്ചത് ഓർക്കുമ്പോൾ, ജീവിക്കുന്ന ദൈവഭയം എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? അവൻ വായി തുറക്കും, അവൻ ദൈവത്തിൽ നന്ദി കരയറ്റും. ദൈവ സ്നേഹം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അവന് വെറും കൈകൾ ഇരിക്കാൻ സാധിക്കുകയില്ല. ആരും പ്രേരിപ്പിക്കാതെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതവന്റെ അനുഭവമാണ്, ആരെയും കൽപ്പിക്കാനല്ല, സൈൻ ചെയ്യാനല്ല, അതവന്റെ ജീവിത അനുഭവമാണ്, അനുഭൂതിയല്ല, ഇതവന്റെ അനുഭവമാണ്. അവന്റെ ഹൃദയത്തെ പതിച്ചു കളയുമ്പോൾ അവൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തിന് നന്ദി കരയറ്റും. എതിർ പാർട്ടിക്ക് സ്വന്തം പാർട്ടിയിൽ ഗോളടിക്കുമ്പോൾ പിള്ളേർക്ക് എന്തൊരു സന്തോഷമാണ്. സ്ക്രീറ്റിയോട് അടുത്ത് നിൽക്കുന്ന ആളുടെ കാലിലൊക്കെ തൊഴിക്കും, അവനൊരു ഗോൾ അടിച്ചു, അതിലങ്ങ് ലയിച്ച് ചേർന്നിരിക്കുക. 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് തീർന്നു. ദൈവവചനത്തിന്റെ സന്തോഷം, ലോകം തരാത്ത സന്തോഷം. കുറഞ്ഞു വന്നു കഴിഞ്ഞ ഞാൻ നിങ്ങളെ കാണുമെന്ന് നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം നിങ്ങൾ എടുത്തു കളവാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷത്താ ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷത്താ കണ്ണു നിറഞ്ഞു ഒഴുകും, ഹല്ലേലൂയ. ദൈവവചനം അറിയാമതി. Each and every drops of tears rolling down on our cheeks should be a holy water, drops of holy water. It should not be waste water. Hallelujah. ലോകത്തിൽ അനേകരം കരയുന്നുണ്ട് വേസ്റ്റ് വാട്ടറാ, കാരണം കർത്താവ് വരാൻ അറിഞ്ഞിട്ടില്ല. വേദന വരുമ്പോൾ, ഭാരം വരുമ്പോൾ ഞാൻ കൊണ്ട് ഇതേ അർപ്പിക്കുന്നു. എന്റെ മോന് 10th class ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം, വേസ്റ്റ് വാട്ടറാണ്. എന്നാൽ ഹോളി വാട്ടർ എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം, പാപമോചനം നേടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിട്ട് ഹൃദയം തുറങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്ന അവൻ രക്ഷിക്കുന്നു. അവൻ ഹൃദയം തകർന്ന് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ, മനുഷ്യന്റെ മുമ്പിലല്ല, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കുമ്പോൾ, അവന്റെ ഹൃദയം തകർന്നാൽ, കണ്ണുനീർ ഒഴുകിയാൽ, അത് ഹോളി വാട്ടറാണ്, അത് തീർത്ത ജലമാണ്, അത് മലിന ജലമല്ല, തീർത്ത ജലമാണ് തുരുത്തിയിലാക്കി വെക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഗ്ലോറിയ റബക്ഷിക്കവ, ഗ്ലോറിയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കുറച്ചു നേരം ആരാധിക്കണമെന്നുള്ള സമയം മുന്നോട്ട് പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യഹോവേ, എന്റെ കണ്ണുനീറന്ന് തുരുത്തിയിലാക്കി വെച്ചിട്ടില്ലയോ? ദാവീദ് ചോദിക്കുകയാ. അത് മലിനജലമല്ല, അത് തീർത്ത ജലമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ടവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നത് ആ തീർത്ത ജലം. ഈ ലോകത്തിലെ നദികളിൽ ഒഴുകുന്നതല്ല. അതിനവന് പ്രതിഫലമുണ്ട്, അതിന് മറുപടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടാത്തിടത്തോളം ദൈവം അതിനെ പരിഗണിക്കുകയില്ല, മലിന ജലമായി ഇരിക്കത്തുള്ളൂ. കരയുന്ന കാക്ക കുഞ്ഞിന് അവൻ ആഹാരം കൊടുക്കുന്നെന്ന് ഈ യോഹന്റെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഉണ്ട്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇതെന്തൊരു ദൈവമാണെന്ന് തോന്നിയേക്കാം. മനുഷ്യനായിട്ടും
പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കാക്ക കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ട് ബ്രെഡ് കൊടുക്കുന്നു. അത് ദൈവം സൃഷ്ടാവായതുകൊണ്ട് ചെയ്യുന്നതാണ്. സകല ജീവജാലങ്ങൾക്കും ദൈവമാണ് ആഹാരം ഒരുക്കുന്നത്. പ്രകൃതിയെ ക്രമീകരിച്ചത് ദൈവമല്ലേ? ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സുവിശേഷം കേട്ടിട്ടും കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടും ജീവിതം സമർപ്പിക്കാതെ പാപിയായി മുന്നോട്ട് പോയാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അത് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ മക്കളെ ദൈവ സന്നിധിയിൽ വളരെ സന്തോഷിക്കുവാൻ വകയുണ്ട്. നീ മുഴങ്ങാൽ മടക്കി വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗം നിനക്കൊരു വിളിപ്പാടകല മാത്രം. രാത്രി വിശ്വസിക്കാമോ? സഹോദരൻ ഓസ്ട്രേലിയയിലായിരിക്കാം, പെങ്ങൾ അമേരിക്കയിലായിരിക്കാം, മാതാപിതാക്കൾ ഇന്ത്യയിലായിരിക്കാം, ഏത് സാഹചര്യത്തിലായിരിക്കാം, അവരെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിലായിരിക്കാം. എന്നാൽ വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, അവരെ കൂവി വിളിച്ചാൽ കേൾക്കത്തില്ല. പക്ഷെ ദൈവസന്നിധി കൂകേണ്ട ആവശ്യമില്ല. നീ ഒന്ന് മുഴങ്ങാൽ മടക്കി കർത്താവ് എന്നൊരു വാക്കുച്ചരിച്ച് സ്വർഗം സകല സമ്പത്തോടും കൂടെ നിന്റെ അടുക്കള തിരഞ്ഞു വരും എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി നീ മറക്കരുത്. ഒരു വെളിപ്പാട് അകല മാത്രമാണ് നിനക്ക് സ്വർഗം. അത് കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം ഓടിയെത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ സ്തോത്രം, ഭക്ഷിതക്കാനം, അറിഗതിയാകണം. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഇന്ന് തന്നെ നീ എന്നോട് കൂടെ പറദീസായിരിക്കും. കർത്താവ് പറയുക, എത്ര സൗഭാഗ്യമാണ് ദൈവത്തിന്റെ സ്തോത്രം. അതിനെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത്, ദൈവത്തിന്റെ സ്തോത്രം. രാത്രി ഇവിടെ സന്നിധിയിലേക്ക് അടുത്തുള്ള ദൈവജനത്തെ ഓർത്തിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആരാധിക്കാൻ വരുവിൻ. നാം വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധന്മാരെ സഭായോഗങ്ങൾ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. പണ്ട് രാജ സദസ്സുകളിൽ സ്തുതിപാടകന്മാരുണ്ടായിരുന്നു, ഫ്ലാറ്ററേഴ്സ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അറിയാമല്ലോ കുഞ്ഞുതമ്പിയാർ പറഞ്ഞത്, കേരളത്തിൽ വളർന്നിട്ടുള്ളവർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു, പഞ്ചസാരയുടെ പായസത്തിന്റെ കൈപ്പടിയിൽ ഇഷ്ടമാണ്. രാജാവിന് രാത്രി എങ്ങാണ്ട് പനിയായിരുന്നു, ഉൾപ്പനി ഉണ്ടായിരുന്നു. രാജാവിന് പായസം വളമ്പിയപ്പോ രാജാവ് പറഞ്ഞ് കൈപ്പാണ്. അപ്പൊ സ്തുതിപാടകന്മാരെല്ലാം കൂടെ പറഞ്ഞു ഇത് കയ്പാണ്. പക്ഷെ നമ്പ്യാര് പറഞ്ഞു കയ്പാ, പക്ഷെ അടിയന് പായസത്തിന്റെ കയ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾ അകത്താക്കി. സംഗതി പായസത്തിന് കയ്പൊന്നും ഇല്ലായിരുന്നു, കുഴപ്പം രാജാവിന്. ഹല്ലേലൂയ. സ്തുതിപാടകന്മാർ രാജാവിനെ സ്തുതിക്കാൻ ഒത്തിരി പേരെ സദസ്സിലേക്ക് വിളിക്കത്തില്ല, കാരണം സ്തുതിക്കുന്നവരെ എണ്ണം കൂടുന്തോറും ഇവർക്ക് നഷ്ടമാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി പേര് സ്തുതിക്കാൻ വന്നാൽ രാജാവിൽ നിന്ന് കിട്ടുന്ന ഡിവിഡന്റ് കുറഞ്ഞു പോകും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, വിശുദ്ധന്മാരെ നിങ്ങൾ സഭായോഗങ്ങളിൽ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. ഹൃദയം നന്ദിയാൽ നിറയുന്നു, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. വരുവീൻ സകല മാനോഗരെയും ക്ഷണിക്കുക, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. എന്താ അങ്ങനെ ക്ഷണിക്കുന്നത്? ഇത് സ്തുതിപാടലല്ല, അവൻ വില കൊടുത്തതാണ്, അവൻ രക്തം ചിന്തിയതാണ്, അവന്റെ കലവറയിൽ തീർന്നു പോയിട്ടില്ല. കോടിക്കണക്കിന് ആളുകൾ അവനെ സ്തുതിക്കാൻ വന്നാലും അവർക്ക് ആവശ്യമുള്ളത് സ്വർഗത്തിലെ കലവറയിലുണ്ട്, അവിടെ തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതെ, ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ മറ്റൊരു ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്, ഇതുപോലെ കൺവെൻഷൻ കടയിരിക്കുന്നത് അതുകൊണ്ടാണ്, ഈ സത്യത്തിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ രുചിച്ചറിയേണ്ടതിനാ, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായി. ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തു യാഗമായി, യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നില്ല. എന്താ ഇങ്ങനെ, നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ നടന്നു നിന്നൊക്കെ പ്രസംഗിക്കാം ദൈവം നടത്തുന്നത് പോലെ, പക്ഷെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പങ്കുവെക്കുമ്പോൾ അതെ നമ്മെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. By God's grace, I have had the beautiful and blissful opportunity to preach the living gospel in almost all of the major cities in India, except Calcutta, Ahmedabad, and some of the northeastern cities. That was a great pleasure. Thank you. Because the Suvishesham is the same thing as the Kerala Nadu, Kerala Nadu, Kerala Nadu. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷം പങ്കുവെച്ചപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞില്ല, ഒരു പിതാവിന്റെ പേര് എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെല്ലാം സുവിശേഷത്തിൽ ഭാഗഭാക്കുകളാകുന്നവരാണ്. അത് ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. ഒരാത്മാവെങ്കിലും കർത്താവിനെ കണ്ടെത്തണമെന്ന സന്തോഷത്തിലാണ് ഈ കെന്റിമെന്റ് കസ്റ്റം ചർച്ചും അതിന്റെ ശുശ്രൂഷകരും ഇവിടെ ആരാധിക്ക ദൈവമക്കളും അവരുടെ ധനവും അവരുടെ സമയവും അവരുടെ ഊർജവും ഒക്കെ ചിലവഴിച്ച് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ ഉപരിയാണ്, മുഴുവോകത്തേക്കാൾ ഉപരിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരാത്മാവ് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വർഗലോകം കൊട്ടി ഘോഷിക്കുകയാണ്, പൊട്ടി ആർക്കുകയോ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരാത്മാവ് കൂടെ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു. എന്റെ യേശു കർത്താവ് പാപിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. കർത്താവിന്റെ മരണം അപകടമായിരുന്നില്ല. ഹല്ലേലൂയ. സകലത്തെ നിന്റെ കാൽക്കീഴാക്കിയവനെ കർത്താവ്. നീതി പല അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന എല്ലാത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്ന വചനം. ഈ എളിവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്ന വചനം. പൗലോസ് തിമത്തിയോസിന് എഴുതുന്നു, തിമത്തിയോസ് അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും ഞാൻ അനുഭവിച്ച എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. അവ എല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. 27 സങ്കീർത്തനം പറയുന്ന അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിനെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിനെ മറയ്ക്കും. ലോഹോദോവിനെ കത്തിക്കുന്ന മുൻപേ ലോകത്തിനെ വിടിവെച്ചവനാ സ്വർഗത്തിലെ ദൈവം. ബാബേലിലെ തീച്ചൂളിലേക്ക് എറിയപ്പെട്ട തന്നെ സേവിച്ച മൂന്ന് ചെറുപ്പക്കാരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ആ തീച്ചൂളിലേക്ക് ഇറങ്ങി തീയുടെ മേലും കടുത്തിക്കൊണ്ട് ആ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിച്ചവനാ എന്റെ കർത്താവ്. ഹല്ലേലൂയ. കാറ്റും കടലും പടകിന് വിരോധമായി വന്നപ്പോൾ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്ന വേളയിൽ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാക്കുക എന്ന് പറഞ്ഞ് ആ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിച്ചവനാ എന്റെ കർത്താവ്. കപ്പൽ ക്ഷേത്രത്തിൽ പൗലോസ് അകപ്പെട്ടപ്പോൾ എന്റെ കർത്താവിന്റെ മരണം അപകട മരണമല്ല, അവർ സകലത്തെയും നിയന്ത്രിക്കുന്നവരാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അനർത്ഥത്തിന് അകപ്പെടുമ്പോൾ അത് മുൻപേ അറിഞ്ഞ് അവർക്ക് വേണ്ടി വഴി ഒരുക്കുന്നവരാ എന്റെ കർത്താവെങ്കിൽ അവൻ മരിച്ചത് വിശ്വസിക്കുന്ന സ്നേഹിത നിനക്ക് വേണ്ടിയാണ്. ഭരിക്കം ചെയ്യും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബാബേലിന്റെ തീച്ചൂളിലേക്ക് മൂന്ന് ചെറുപ്പക്കാർ എറിയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എറിയാൻ കൊണ്ടുപോയവർ അഗ്നിക്കിരയായി ചാരമായി പോയി. ശവസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ രാജാവിന് കഴിഞ്ഞില്ല. എന്നാൽ ചൂളയിലേക്ക് വീണവർ അവർ ഇപ്പോൾ ഉദ്യാനത്തിൽ എന്ന പോലെ സായാഹ്ന സവാരി നടത്തുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാം? എറിയാൻ കൊണ്ടുപോയവർ കരിഞ്ഞു പോയെങ്കിൽ ഇവരെന്താ കരിയാത്തത്? ചൂളയ്ക്ക് സമീപത്ത് വരുന്നതിന് മുൻപേ അവർ സേവിച്ച ദൈവം അതിചൂളയിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. God Jehovah came down into that fiery furnace and it turned it as a garden or an air conditioned room. ആ ഫയറി ഫർണേസിലേക്ക് കർത്താവ് ഇറങ്ങിയിട്ട് അതിനെ ഒരു എയർ കണ്ടീഷൻ റൂമാക്കി കർത്താവ് മാറ്റി. ഇത് നമുക്ക് രസമായി തോന്നാം. ഇത് അനുഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഹല്ലേലൂയ. ചുട്ടു പൊള്ളുന്ന അനുഭവത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കരം ചലിപ്പിച്ച് നിന്നെ വിടുവിച്ച് ആ തീച്ചുളയെ എ സി റൂമാക്കി മാറ്റിയിട്ടുണ്ടോ? അത് ജീവിക്കുന്ന ദൈവം അനുഭവം. ഞാനൊരു രസം പറഞ്ഞതല്ല. ഏഴിരട്ടി ചൂട് വർദ്ധിപ്പിച്ച തീച്ചുളയിലേക്കായി ഇവരെ എറിഞ്ഞത്. രാജാവ് പറയുന്ന മൂന്ന് പേരെയാണല്ലോ എറിഞ്ഞത്, ഇപ്പൊ നാലു പേര്, നാലാമതൊരുവനെ കാണുന്നു. ആളി ഉയരുന്ന തീച്ചുവാലയ്ക്കകത്തേക്ക് ആളിനെയല്ല ആനയെ എറിഞ്ഞാ പോലും കാണാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാ ഇവരെ കണ്ടത്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആ തീച്ചുവാലിലേക്ക് ഇറങ്ങി വന്നിട്ട് അവന് തീയുടെ ശോഭയെ കെടുത്തി കളഞ്ഞു. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. കാണുന്നല്ലോ, സ്വർഗത്തിലെ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്ന അരുളി ചെയ്ത എന്റെ കർത്താവ് ആ തീച്ചൂളയിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് തീച്ചൂളയുടെ ആ ചൂടൊന്നുമല്ലാതായി പോയി, അതിന് ശോഭ മങ്ങിപ്പോയി. ഇപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ ഇതാ നാലു പേർ നടക്കുകയാണ്. രാത്രി ആരും ഏറ്റെടുക്കും ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നതൊക്കെ പറയണമെന്ന് എഴുതിയുണ്ടാക്കി വന്നിട്ടല്ല പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി സംബന്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് രാത്രി ഏഴിരട്ടി ചൂട് വർദ്ധിച്ച അനുഭവത്തിൽ തീച്ചൂളയിലായിരിക്കുന്നത്? നിന്നെ വിളിക്കുമ്പോൾ എന്റെ കർത്താവിന് കഴിയും. അവൻ നിന്റെ സ്നേഹത്തോട് മാറി വിളിക്കുന്നു. ആരെ സഹായിക്കും? ആരെ രക്ഷിക്കുമെന്ന ചോദ്യവുമായി നിന്റെ കണ്ണുകളോട് നടന്നെങ്കിൽ
ഇന്ന് രാത്രി നിനക്കുള്ള രാത്രിയാണ്, ഇന്ന് രാത്രി നിനക്കുള്ള രാത്രിയാണ്. സ്തോത്രം കർത്താവ് തീവിന മനസ്സ് കൊടുത്തി അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം എന്ത് തന്നെ ആകട്ടെ, അതിന്റെ ബലത്തെ കൊടുത്തിട്ട് നിന്നെ വിടുവിക്കുവാൻ, അതിന് പുറത്ത് നിന്നെ കൊണ്ടുവരുവാൻ എന്റെ ദൈവം. നെബുക്കദ്നേസർ പറഞ്ഞു അവൻ നാലാമനാണ്. അതീ ചെറുപ്പക്കാരോട് ചോദിക്കണം, ഇവൻ എത്രാമനാണ്? അവര് പറയും, ഞങ്ങൾക്ക് അവൻ ഒന്നാമനാണ്, ഞങ്ങൾക്ക് അവൻ ഒന്നാമനാണ്, ലോകത്തിനവൻ നാലാമനാണ്. അവൻ നിന്റെ ജീവിതത്തിൽ ഒടുക്കത്തവനാണെങ്കിൽ അതാ നിന്റെ പ്രശ്നം. രാത്രി അവൻ ഒന്നാമത്തവനായിത്തീരട്ടെ, അവൻ ഒന്നാമനായിത്തീരട്ടെ. അവര് പറയും, അവൻ നാലാമനായിരുന്നെങ്കിൽ ഞങ്ങളെ പൊടി പോലും കാണത്തില്ലായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുൻപേ അവൻ ഒന്നാമനായി ചൂളയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമനായി അവൻ ചൂളയിൽ വന്നതിനാൽ ഞാൻ നിലനിൽക്കുന്നു. ഇന്ന് രാത്രി ക്രിസ്തു ഒന്നാമനായി തീരട്ടെ, അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. എന്നെ വിടുവിക്കുവാൻ ശക്തീകരിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അവൻ മതിയായവനാണ്. ആരേൽപ്പിച്ചു കൊടുക്കുന്നുവോ, ആര് സമർപ്പിക്കുന്നുവോ, ദൈവപ്രതിലെ നിനക്കും ഇതിനകത്ത് സന്ദേശമുണ്ട്. എന്റെ പ്രതിസന്ധിയിൽ നിന്നെ രക്ഷിക്കുന്ന കർത്താവ്, നിന്നെ ക്ഷോഭ പകരുന്ന കർത്താവ്, തീയുടെ വില നിനക്കൊരു ദോഷവും ചെയ്യാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവ്, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന വിഷയം എന്ത് തന്നെയാകട്ടെ, നീ ഉറച്ചു നിൽക്കുക. ആ തീച്ചോളി വെളിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ അടുക്കലുണ്ട്. അവർ നിന്നോട് സംവദിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംവദിക്കുമ്പോൾ നീ പിന്നെയും സമർപ്പിക്കുക, എത്തിച്ചു കൊടുക്കുക ദൈവത്തിന്റെ സ്തോത്രം. എന്റെ കർത്താവിന്റെ മരണം അപകടമല്ല, യേശുവിന്റെ മരണം അപകടമല്ല, എന്റെ കർത്താവിന്റെ മരണം ആത്മഹത്യയുമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യൂദ ഇസ്കരിയോത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, അവൻ പോയി ആത്മഹത്യ ചെയ്തു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയാണ് ആത്മഹത്യ ചെയ്തത്. കർത്താവിന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അർദ്ധരാത്രി പാട്ട് പാടി അവർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകൾ മലർക്കെ തുറന്നു പോയി. കാരാഗ്രഹ പ്രമാണി ചാടി വാളൂരി കൊല്ലുവാൻ ശ്രമിച്ചു. ഉടനെ പൗലോസ് പറയുകയാണ്, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരുവൻ യേശുവിന്റെ നാമത്തിൽ രക്ഷ നേടുകയാണ്, വിരുദ്ധൻ നേടുകയാണ്. ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള എത്രയോ ഇടങ്ങളിലാണ് ജീവിതത്തിൽ വഴിമുട്ടി നിന്നവർ ആ കർത്താവിന്റെ ശബ്ദം ഹൃദയ കവാടത്തിൽ വന്ന് ഇടിച്ചപ്പോൾ ജീവിതം സമർപ്പിച്ച് ക്രിസ്തു ക്രിസ്തുവിന് വേണ്ടി ശോഭിക്കുന്നവരായി മാറിയത്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ മരണം ആത്മഹത്യ അല്ല, ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന അനേകരെ വിടുവിച്ചാണ്. അവൻ ഇന്നും വിടുവിക്കുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സ്തോത്രം. സാരഫാത്ര വിധവ് പറയുന്നു, ദൈവദാസനെ അല്പം മാവുണ്ട്, അടയുണ്ടാക്കി അപ്പം ഉണ്ടാക്കി ഞാനും മകനും കഴിച്ചു മരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിൽ ഏലിയാവോട് പ്രവർത്തിച്ചു. ഇതാ ആ ഭവനത്തിലെ കുറവ് മാറിപ്പോയി, അപാകത നീങ്ങിപ്പോയി, സമൃദ്ധി അവിടെ ഉണ്ടായി. എത്രയോ വർഷങ്ങൾ പിന്നെയോ നിലനിന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് വിശ്വസിക്കുന്നവർ രക്ഷിക്കുന്നവരാണ് കർത്താവ്. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയി, തള്ളിക്കളഞ്ഞു മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചുകൂടെ വില കുറഞ്ഞ മലയാള വാക്കാണ് എഴുതിയിരിക്കുന്നത്, ചത്തുകൾ. ദൈവത്തിന്റെ സ്തോത്രം. മറുപടി നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ സേവിക്കുന്ന ഒരുവനും അതിന്റെ ആവശ്യമില്ല. അത് ഏറ്റവും വലിയ മടയത്തരമാണ്, ഏറ്റവും വലിയ പൊട്ടത്തരം. എന്റെ കർത്താവ് ജീവിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ വിടുവിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്റെ കർത്താവിന്റെ മരണം ആത്മഹത്യയല്ല, എന്റെ കർത്താവിന്റെ മരണം അറിവുകേടുമല്ല. അവൻ സർവജ്ഞാനിയാണ്, ആദിയിൽ തന്നെ അവസാനം അറിയുന്നവനാണ്, വിശ്വസിക്കുന്നവനെ പ്രസംഗത്തിന്റെ ഭാഷത്വത്താൽ രക്ഷിക്കുവാൻ പ്രസാദം തോന്നിയവനാണ്, ലോകത്തിന്റെ ജ്ഞാനത്തെ ഭാഷത്വമാക്കിയവനാണ് എന്റെ കർത്താവ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പസ്തലനായ പൗലോസ് ദൈവത്തെ കുറിച്ച് ചിന്തിച്ച് എത്തും പിടിയും കിട്ടാതെ വന്നപ്പോൾ പേരെ താത്തു വെച്ചിട്ട് രണ്ട് കര ഉയർത്തി പറഞ്ഞു, ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവനെ ആരാണേ? അവന് മന്ത്രിയായിരുന്നവൻ ആരാണ്? അവന് വല്ലതും അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ പ്രാപിച്ചവനാണ്, ക്രിസ്തുവിന്റെ മനസ്സ് ഗ്രഹിക്കുന്നവനാ, സകലവും അവനായിട്ടും അവങ്കിലേക്കും അവൻ മുഖാന്തരവും ആകുന്നെന്ന് പറഞ്ഞ് അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ അന്തം വിട്ട് സ്തുതിച്ചു പോയി. അത്രമാത്രം ജ്ഞാനത്തിന്റെ ഉറവിടമാണ്, നിറകുണമാണ് എന്റെ കർത്താവ്. അവൻ മരിച്ചത് അവൻ ക്രൂശിതനായ അറിവുകേട് കൊണ്ടല്ല.
ായിരിക്കുന്നു എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നു, ദൈവത്തിന്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തിന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. അവൻ എല്ലാവരും സകലത്തെയും വിളിച്ചു വരുത്തി. ക്രൂശിലേക്ക് നടന്ന് കയറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാലിക മുറിയിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ ഹൃദയത്തിൽ ചോദിക്കുവാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾക്ക് ചോദിക്കാതെ തന്നെ കർത്താവ് അങ്ങോട്ട് മറുപടി ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കഴിയുമായിരുന്നു നമ്മളൊക്കെ അടിച്ച് എല്ലാവരും ശിക്ഷ വാങ്ങിച്ച് പാസ്സാകുമായിരുന്നു. ഇവിടെ ചോദ്യം ഉണ്ടായിട്ട് പോലും എഴുതാൻ ഒക്കുന്നില്ല ഉത്തരം. ചോദ്യമില്ലാതെ തന്നെ കർത്താവ് അങ്ങോട്ട് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവര് പറയുകയല്ലേ, ഇവനോട് ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇവൻ സകലവും അറിയുന്നവനാണെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ജ്ഞാനത്തോടെ ആകാശത്തെ വിരിച്ചവനാണ്. വെള്ളിക്കോൽ കൊണ്ട് അവൻ പർവ്വതത്തെ തൂക്കി നോക്കുന്നവനാണ്. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ ഉൾക്കൊള്ളിക്കുന്നവനാണ്. അവൻ സർവജ്ഞാനിയാണ്. ആദ്യത്തിന്റെ അവസാനം അറിയുന്ന ദൈവത്തിന്റെ പുത്രനാണ്. അവന്റെ മരണം അറിവ് കേടല്ല. യേശുവിന്റെ മരണം പട്ടിണി മരണമല്ല. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ 40 പരം വർഷക്കാലം 25 ലക്ഷത്തിലധികം ജനത്തെ എന്നും മന്ന കൊടുത്ത് പോഷിപ്പിച്ചവനാ കർത്താവ്. പോഷകാഹാര കുറവ് കൊണ്ട് ഒറ്റ ഇസ്രായേൽ പോലും മരുഭൂമിയിൽ പട്ടുപോയില്ല. ഒരൊറ്റ കൂടാരത്തിന് മുൻപിൽ പോലും ഒരു ദിവസം പോലും മന്ന വീഴാതിരുന്നില്ല. ദൈവം നിഷ്കർഷിച്ച ദിവസങ്ങളെല്ലാം കൃതകൃത്യമായി മന്ന വീണു. അവർ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് പറയട്ടെ, സമാഗമന കൂടാരത്തിൽ കാഴ്ചയപ്പത്തിന് മേശയിൽ അപ്പം ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ കൂടാരത്തിന് മുൻപിൽ മന്ന വീണു. നുറുങ്ങുന്ന ഹൃദയത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്ഥലിരിക്കുന്ന ദൈവത്തെങ്ങനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്ഥലം വേദനയോടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിന്നോട് സംവദിക്കുന്നു. കാഴ്ചയപ്പത്തിന് മേശയിൽ കാഴ്ചയപ്പമാകുന്ന ക്രിസ്തു ഉണ്ടെങ്കിൽ കർത്താവിന് മുഖത്തേക്ക് തന്നെ നീ നോക്കുക. അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അവന്റെ ഹൃദയത്തിന്റെ ചുവരിലുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഒന്നാമത് നിൽക്കുന്നെങ്കിൽ നിനക്കുള്ള മഞ്ഞ വീണിരിക്കും. ഈ ലോകത്തിൽ പ്രതിരോധ ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്നെ ക്ഷീണിപ്പിക്കുവാൻ കഴിയത്തില്ല, നിന്നെ തകർത്തുവാൻ കഴിയത്തില്ല, നിന്റെ കൽ കുറഞ്ഞു പോകുകയില്ല, നീ വീണുപോകത്തില്ല. നീ കർത്താവിനെ കാത്തിരിക്കുക. നീ ശക്തിയെ പുതുക്കും. നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും. നീ ആകാശ മേഘങ്ങൾ ദൈവത്തിന് സ്തോത്രം. അവസാന മീറ്റിലേക്ക് ഞാൻ അടുത്തു വരട്ടെ. സ്തോത്രം. പല അവസരം ആരാധിക്കണമുള്ള ശക്തമായ പ്രേരണ വന്നു. യെസ്, നമുക്ക് ആരാധിക്കാൻ ഇനി സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ അവസരങ്ങൾ ഇനിയും നമുക്ക് അവശേഷിക്കുന്നു ഈ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. കർത്താവ് ഇരിക്കേണ്ട അടുത്ത് അവൻ ഇരുന്നാൽ കൂടാരത്തിന് മുൻപിൽ മഞ്ഞാവുള്ള അഞ്ചപ്പം 5000 പോഷിപ്പിച്ചവൻ, എന്നിട്ട് 12 കൊട്ട ബാക്കി കൊടുത്തവൻ 12 കൊട്ട നിറച്ചപ്പം കൊടുത്തു. ഹല്ലേലൂയ. അപ്പക്കൊട്ട ചുമന്നുകൊണ്ട് നാട്ടുപുറത്തെ ഹോട്ടലിൽ നിന്ന് കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ജനവാസമില്ലാത്ത കാട്ടിൽ നിന്നുള്ള അപ്പക്കൊട്ട ചുമന്നുകൊണ്ട് നാട്ടുപുറത്തേക്ക് വരികയാ ശിഷ്യന്മാർ. ആളുകൾ ചോദിച്ചു, അയ്യോ ഈ കാട്ടിൽ ഇവിടെ നിന്ന് ഇത്രത്തോളം അപ്പം കിട്ടി, നിങ്ങൾ ആരും അപ്പം കൊണ്ടുപോയില്ലല്ലോ. അവര് പറഞ്ഞു, കർത്താവ് അഞ്ചപ്പത്തെ വർദ്ധിപ്പിച്ചു, 5000 പോഷിപ്പിച്ചു. ലോകത്തിന് മുൻപാകെ സാക്ഷ്യമായിട്ടിതാ ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. സീറയിൽ പൊതിഞ്ഞ് ഷോക്കേസിൽ കൊണ്ടു വെക്കാനല്ല പറഞ്ഞത്, അത് കൊട്ടയിലാക്കി കർത്താവ് കൊടുത്തതിന് ലക്ഷ്യമുണ്ട്. ഇത് തലയിൽ ചുമന്നവൻ കൊണ്ടുപോകണം, നാട്ടുകാരൻ മുൻപ് ഇത് സാക്ഷ്യമാകണം. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അപ്പം പോയിട്ട്, ഹോട്ടൽ പോയിട്ട്, ചായക്കട പോയിട്ട്, ജനവാസമില്ലാത്ത നിർജ്ജനത്തിന്റെ കുറ്റിക്കാട്ടിൽ അല്ല കൊടുക്കാട്ടിൽ നീ അകപ്പെട്ടാലും ആ പ്രതിസന്ധിയുടെ നടുവിലും നീ വീണുപോകാതെ
പോകുന്നവരല്ല. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. എല്ലാ നാളും നിന്നോട് കൂടെ അന്ത്യത്തോളം ഉണ്ടെന്ന് വാക്കുന്നു കർത്താവ്. അവന്റെ മരണം പട്ടിണി മരണമല്ല, അസാധ്യമായി യാതൊന്നുമില്ല. എന്റെ കർത്താവ് തീരുമാനിച്ചിരുന്നെങ്കിൽ അഹരോന്റെ ഉണങ്ങിയ വടിയെ തളർപ്പിച്ച എന്റെ ദൈവത്തിന് ആ ക്രൂശിൽ കിടക്കുമ്പോഴേ ക്രൂശിനെ മുളപ്പിച്ച തടിക്കഷ്ണത്തെ മുളപ്പിച്ചതിനെ പുഷ്പിച്ചതിന് കായുണ്ടാക്കിയ അത്തിപ്പഴം അവിടെ വെച്ച് തിന്നുവാൻ എന്റെ കർത്താവിന് കഴിയുമായിരുന്നു. ഒരു ചിന്ത പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നു, അതത് തരം വിത്തുള്ള വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും നിലത്ത് നിന്ന് മുളപ്പിച്ചവൻ ആരാണ്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആപ്പിളും പൈനാപ്പിളും ഉണ്ടാക്കിയവൻ ആര്? ചെറിയും മൾബറിയും ഉണ്ടാക്കിയവൻ ആര്? ആത്തക്കയും ഏത്തക്കയും ഉണ്ടാക്കിയ ആര്? ഈ ലോകത്തിൽ ഏതെങ്കിലും ബോട്ടാണിസ്റ്റ് ആണോ? ഏതെങ്കിലും സസ്യശാസ്ത്രജ്ഞനാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനാണ് സകലത്തെ ഇല്ലായ്മയെന്ന് വിളിച്ചു വരുത്തിയത്. എന്റെ കർത്താവിന് അത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ അവൻ അങ്ങനെ രക്ഷ നേടുവാൻ വന്നതല്ല. നമുക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച് ദൈവത്തിൽ അകന്നുപോയി നിന്നെ രക്ഷിച്ച് നിന്നെ നിത്യതയിൽ എത്തിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്നവൻ എന്റെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവിന്റെ മരണം കൊലപാതകമായിരുന്നില്ല. കൊല ചെയ്യപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അറ്റാക്ക് ചെയ്യുന്നതാ, കർത്താവ് സ്വയമായി ഏൽപ്പിച്ചു കൊടുത്തതാ. എന്റെ പ്രാണനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് എന്റെ കർത്താവ് വിളിച്ചു പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ജീവന്റെ ഉറവയാണ്. ലോഹയുടെ കാലയളവിൽ മനുഷ്യന്റെ ആയുസ് 120 വെട്ടിക്കുറച്ചവൻ എന്റെ കർത്താവാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ആയുസ്സിൽ 15 നീട്ടിക്കൊടുത്ത എന്റെ കർത്താവാണ്. അവൻ ജീവന്റെ ഉറവയാണ്. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങൾ ജീവിക്കുമെന്ന് വാക്കു പറഞ്ഞവന എന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ തിരത്തള്ളൽ കൊണ്ട് തന്നെയാ ഞാനിങ്ങനെ വേഗത്തിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനാണ് ജീവന്റെ ഗുണം. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ സകലം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ മരണം രക്തസാക്ഷി മരണവുമല്ല. ഏ എന്ന പാർട്ടിക്ക് വേണ്ടി ഏ എന്ന പാർട്ടിയിലെ അംഗം മരിച്ചാൽ രക്തസാക്ഷി മരണമാണ്. ഏ എന്ന പാർട്ടിയിലെ അംഗം ബി എന്ന പാർട്ടിക്ക് വേണ്ടി ഒരിക്കലും മരിക്കാറില്ല. നാം ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ പിതാവ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ക്രൂശിൽ തന്നതിനാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയല്ല മരിച്ചത്, പാപത്തിൽ അണ്ടുപോയ ദൈവത്തിൽ നകന്നുപോയ ദൈവത്തിന്റെ ശത്രുക്കളായ പാപികൾക്ക് വേണ്ടി അവൻ മരിച്ചത്. അവന്റെ മരണം രക്തസാക്ഷി മരണമല്ല. എന്റെ കർത്താവിന്റെ മരണം അപകടമല്ല, അറിവുകൾ കൊണ്ടല്ല, ആത്മഹത്യയല്ല, പട്ടിണി മരണമല്ല, കൊലപാതകമല്ല. എന്റെ കർത്താവിന്റെ മരണം രക്തസാക്ഷി മരണവുമല്ല. അവന്റെ മരണം പ്രായച്ചിത്ത മരണമാണ്. ഈ വിധത്തിൽ മരിച്ചവൻ ഈ ലോക ചരിത്രത്തിൽ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ഈ വിധത്തിൽ മരിച്ചവൻ ലോക ചരിത്രത്തിൽ ഒരുവൻ മാത്രം. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചു പോയി എന്ന് ഒരിടത്തും എഴുതി വെക്കാത്തത്. മറ്റുള്ളവരെല്ലാം മരിച്ചു പോയി, ക്രിസ്തു മരിച്ചുയർത്തും മടങ്ങി വന്നു. ക്രിസ്തു തന്നെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് 1 Cor 15:3 അപ്പസ്തലനായ പൗലോസ് എഴുതി. മറ്റുള്ളവരെല്ലാം തലയിലെഴുത്തിന് പ്രകാരമാണ് മരിക്കുന്നത്, യേശു മരിച്ചത് തിരുവെഴുത്തുകളിൽ പ്രകാരം. തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചവൻ ഒരുവൻ മാത്രം. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. തലയിലെഴുത്തുന്ന് ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസത്തോട് ചേർത്ത് പറയുന്ന വാക്കായിട്ടല്ല. ഓരോരുത്തരുടെയും ആയുസ് എത്രയെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച അവര് ജീവിക്കുകയും പോവുകയും ചെയ്യുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചവൻ കർത്താവും മാത്രം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി മരിച്ചു പ്രാണനെ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു. അബ്രഹാം പ്രാണനെ വിട്ടു.
ലോകത്തിൽ മരിച്ചവരെല്ലാം പ്രാണനെ വിട്ട് മരിച്ചവരാണ്. എന്റെ കർത്താവ് പ്രാണനെ കൊടുത്തു മരിച്ചവർ. നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി, നിത്യരക്ഷ നൽകേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ സ്തോത്രം. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. എന്റെ കർത്താവ് മരിച്ച് തന്റെ ജനത്തോട് ചേരുകയല്ല ചെയ്തത്, തൻ മരിച്ചുയർത്ത് ജനത്തെ തന്നോട് ചേർത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തന്നെ പുനരുദ്ധാരവും ജീവനുമാകുന്ന കർത്താവ് വാക്കു പറഞ്ഞു. അവനെ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ക്രൂശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റു. ആ ദുഷ്പ്രവർത്തിക്കാൻ മാനസാന്തരപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞു, ഇന്ന് ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറഞ്ഞിരിക്കും. ഇന്ന് രാത്രി കർത്താവ് സ്നേഹത്തോടെ മാടി വിളിക്കുന്നു. അതെ, ഈ സൗഭാഗ്യത്തിലേക്ക് വന്നെത്തിയ ദൈവജനത്തെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ വാക്കു പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അവന്റെ മരണം പ്രായച്ചിത്ത മരണമായിരുന്നു, ഭാവിക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റു. ഇനി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കേണ്ടതിന് അവൻ എത്രയും വേഗം മടങ്ങി വരാൻ പോകും. മറ്റേ കാര്യം പറഞ്ഞു നിർത്തട്ടെ. ക്രിസ്റ്റഫർ കൊളംബസ് വെസ്റ്റ് ഇൻഡീസിൽ ചെന്ന് ചേർന്നു. ഹല്ലേലൂയ. റോമാക്കാർ സ്പെയിൻ ആക്രമിച്ചതിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്കേ തീരത്ത് എഴുതി വെച്ചിരുന്നു നേപ്ലസ് അൾട്രാ. നോ മോർ പ്ലേസ് എന്നർത്ഥം ഇംഗ്ലീഷിൽ. ഇനി അങ്ങോട്ട് സ്ഥലമില്ല. ക്രിസ്റ്റഫർ കൊളംബസ് സായം സന്ധ്യയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്കൻ തീരത്ത് യൂറോപ്പിന്റെ പടിഞ്ഞാറൻ കരയിൽ നിൽക്കുമ്പോൾ കടൽ തിരമാല എന്തോ ഒരു സംഗതി കൊണ്ടുവന്ന് കാലിൽ ഇടിപ്പിച്ചു. താൻ പെട്ടെന്ന് കുനിഞ്ഞ് നിറയുമ്പോഴൊക്കെ ഊതി മാറ്റി കയ്യിലെടുത്ത് നോക്കിയപ്പോൾ യൂറോപ്പിൽ കണ്ടിട്ടില്ലാത്തൊരു പഴവർഗം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്റ്റഫർ കൊളംബസിന് മനസ്സിലായി, യൂറോപ്പിലെങ്ങും ഈ പഴവർഗം ഇല്ലെങ്കിൽ ഈ കടലിന് അക്കരെ മറ്റൊരു ദേശമുണ്ട്. ആ ഒരു സായം സന്ധ്യയിൽ അവന്റെ കാലിൽ വന്ന് പതിച്ച പഴവർഗമാണ് അവനെ അമേരിക്ക കണ്ടുപിടിക്കും, വെസ്റ്റ് ഇൻഡീസിൽ ചെന്ന് ചേരാൻ കാരണമായത്. പിന്നീട് അമേരിക്ക വെസ്പൂജി അമേരിക്ക കണ്ടുപിടിച്ചതിന് കാരണം അത് തന്നെ. എന്തിനാ ഈ ചരിത്രം ഞാൻ ഇവിടെ പറഞ്ഞത്? ദൈവത്തിന്റെ വചനം ഇബ്രായ ലേഖനം 6:4 പറയുന്നു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ച് അറിയുകയും ചെയ്തവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മേലോകത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ മേലിൽ നിന്നുള്ളവരാണ്. ദൈവമക്കളെ, നാം പ്രാപിച്ചിരിക്കുന്ന ശക്തി ഈ ലോകത്തിന്റേതല്ല. ഈ ലോകത്തിന്റെ ശക്തി അണുശക്തി, കുതിരശക്തി, യന്ത്രശക്തി, ജലശക്തി ഇതൊക്കെയാണ്. നാം പ്രാപിച്ചിരിക്കുന്ന ശക്തി വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയാണ്. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ, ആ ബലം നിന്നിലും ഉണ്ടെങ്കിൽ, അത് വാക്കും ഭാഷണവും കൂടെ അത് വിളിച്ചു പറയുന്നു. എത്രയും വേഗം നിന്നെ ചേർക്കേണ്ടതിന് നിന്നെ മടക്കി കൊണ്ടുപോകാൻ കർത്താവ് വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ സന്തോഷം നമ്മുടെ ജീവന്റെ ബലമാകുന്നു എന്ന് വചനം പറയുന്നു. അത് ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടത്. ഇത് മൺകൂടാരങ്ങൾ തകർന്നിരിക്കുന്നു, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുകയും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നാം ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്ത ഫലമായിട്ട് അളവില്ലാത്ത നന്മകളാൽ നമ്മെ നിറയ്ക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ദൈവരാജ്യ വചനത്തിനെ ശക്തി എത്രയാകുന്നു. ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും മാത്രമേ നിങ്ങളുടെ അടുക്കൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. കാലകാലങ്ങളിലായി ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സൗഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കാത്തിരുന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവർ കർത്താവിന്റെ മടങ്ങി വരുവെങ്കിൽ ചേർക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവൻ ക്രൂശിൽ നിറങ്ങി വരാത്തത് കൊണ്ട്, വരാൻ കഴിയാത്തത് കൊണ്ട് ദുഷ്പ്രവർത്തിക്കാൻ അങ്ങനെ പറദീസയിലേക്ക് പോയി. ക്രൂശിൽ നിറങ്ങി വന്നിരുന്നെങ്കിൽ ആദ്യം അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? വചനപ്രകാരം ചെയ്യുമായിരുന്നു. സ്തോത്രം. ചിലരൊക്കെ മിഠായി വ്യക്തിയായിട്ട് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ എടുക്കാൻ ദൈവദാസ് അനുവദിച്ച 4-5 മിനിറ്റ് കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല. ചിലർ പറയാറുണ്ട്, അയ്യോ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് അവിടെ നിന്ന് നിൽക്കുകയാ. ഇതുപോലെ ഒരു സുവിശേഷ പ്രസംഗത്തിന് ശേഷം ഒരു വ്യക്തി വന്ന് പ്രസംഗകനോട് ചോദിച്ചു, ആ ക്രൂശിൽ വെച്ച് മാനസാന്തരപ്പെട്ട വ്യക്തി പിന്നീട് സ്നാനം ഏറ്റില്ലല്ലോ, സ്വർഗത്തിൽ പോയല്ലോ, അപ്പോൾ പിന്നെ സ്നാനത്തിന്റെ കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ദൈവദാസൻ പറഞ്ഞു, ആ ക്രൂശിക്കപ്പെട്ട ആ വ്യക്തി പിന്നെ ചോറുണ്ടില്ലല്ലോ. ഇല്ല. നിങ്ങൾ ഉണ്ണുന്നുണ്ടോ? ഉണ്ട്. ആ ക്രൂശിക്കപ്പെട്ട വ്യക്തി പിന്നെ കുളിച്ചില്ലല്ലോ. നിങ്ങൾ കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നുണ്ട്. ആ ക്രൂശിക്കപ്പെട്ട വ്യക്തി പുസ്തകം പിന്നെ വായിച്ചില്ലല്ലോ. നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ആ ക്രൂശിക്കപ്പെട്ട വ്യക്തി പിന്നെ ചെയ്തിട്ടില്ലാത്തതൊക്കെ നിങ്ങൾ ചെയ്യുന്നു.
ക്രൂശിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്നാനത്തെ തള്ളിപ്പറയുന്നു. അങ്ങേര് മരിച്ച കള്ളൻ, നിങ്ങൾ ജീവിക്കുന്ന കള്ളൻ. യുവാക്കളെ, കർത്താവിന്റെ വരവ് അടുത്ത് കേട്ടോ. ഇതൊക്കെ മെഴുക്ക് വരട്ടി പരുവത്തിൽ പറഞ്ഞു പോകേണ്ടതല്ല. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജനോട് എന്താ ഇത്ര ശക്തമായ വചനം പ്രസംഗിക്കുന്ന ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് കോൾഡ് ടു പ്രീച്ച് ദ ഡൈല്യൂട്ടഡ് ഗോസ്പൽ. വെള്ളം ചേർത്ത സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ടില്ല. ഹൃദയം നന്ദിയാൽ നിറയുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ഉല്ലജിപ്പാൻ സംഗതിയില്ലാത്ത സാക്ഷിയായി നിൽപ്പാൻ ശ്രമിക്കാം. മറ്റേ കാര്യങ്ങളെ ഞാൻ പറയും, എനിക്ക് തന്നെ അറിയാം. ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ശക്തമായ ആത്മപ്രേരണ ഉള്ളതുകൊണ്ട് പറയുകയും വൈകിട്ട് ഒരു കൺവെൻഷൻ ഇവിടെ ഇല്ലല്ലോ. ഒരു സ്ത്രീയുടെ കാര്യം കർത്താവ് പറഞ്ഞു, 10 ദ്രഹ്മ അവളുടെ കയ്യിൽ വന്ന് 1 ദ്രഹ്മ നഷ്ടമാക്കി. അവൾ ചെയ്തത് എന്താണ്? വീട് മുഴുവൻ അടിച്ചു വാരി പരിശോധിച്ചു. കാണാതെ പോയ ദ്രഹ്മ കിട്ടിയപ്പോൾ നാട്ടുകാരെല്ലാം വിളിച്ച് സത്യം ഒരുക്കി. അവളും സ്നേഹിതരും വീട്ടുകാരും സന്തോഷിച്ചു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പം വളരെ ബുദ്ധിമുട്ടിയ ചണനൂല് കൊണ്ട് നെയ്തെടുത്ത ചാക്കൊക്കെ മാറ്റി ഈ കച്ചിയെല്ലാം ഓരോന്നായി കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഈ 1 ദ്രഹ്മ കിട്ടി. അന്ന് ഒരു മനുഷ്യന് വേണ്ടി 1 വർഷത്തെ കരം 2 ദ്രഹ്മയാണ്. അപ്പൊ 1 ദ്രഹ്മയുടെ വില മനസ്സിലായല്ലോ. വലിയ വിലയൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിനനുസരിച്ചാണെങ്കിൽ 2 നെല്ലിക്കാമട്ടായി കിട്ടും. കടയിൽ പോയ നെല്ലിക്കയുടെ ഷേപ്പിൽ വരെയുള്ള 2 മിഠായി കിട്ടും, അത്രയേ ഉള്ളൂ. അതിന് വലിയ വിലയൊന്നുമില്ല. പക്ഷെ തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് എന്തൊരു സന്തോഷമാണ്. എന്താ കാരണമെന്നറിയാമോ? ഇസ്രായേലിലെ വിവാഹ രീതി അനുസരിച്ച് വിവാഹ നിശ്ചയ ദിവസം വരൻ വധുവിന് 10 ദ്രഹ്മയുടെ സിംഗിൾ കോയിൻസ് കൊടുക്കും. ഓരോ കോയിൻ വെച്ച് 10 എണ്ണം, ഓരോ ദ്രഹ്മ വെച്ച് അതേ കോയിൻ അതിന് മാർക്കുണ്ട്. അതേ കോയിൻ തന്നെ വിവാഹ ദിവസം ഈ ഭർത്താവാകാൻ പോകുന്ന ആളെ ഏൽപ്പിക്കണം. ഇത് ചെയ്യുന്നത് ഇവൾ വിശ്വസ്തയാണോ, അവൾ അനുസരിക്കുന്നവളാണോ, അവൾക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്ന് അറിയേണ്ടതിനാണ്. ഈ അതേ കോയിൻ തന്നെ തിരിച്ചു കൊടുത്ത് കൊടുക്കാതെ പകരം കൊടുത്തിട്ട് കാര്യമില്ല. 10 ദ്രഹ്മയ്ക്ക് പകരം 1 ലക്ഷം ദ്രഹ്മ കൊടുത്താലും കാര്യമില്ല. അപ്പോൾ മനസ്സിലായല്ലോ, ഇവൾ ആ ദ്രഹ്മ കാണാതെ പോയെങ്കിൽ ആ ദ്രഹ്മയുടെ വിലയല്ല, അതിലുപരി മൂല്യം അതിനകത്തുണ്ട്. ആ ദ്രഹ്മ കാണാതെ പോയാൽ അവളുടെ ഭാവി ഇരുളടയുകയാണ്. ഈ ദ്രഹ്മ കാണാതെ പോയി വിവാഹം മുടങ്ങിയാൽ നാട്ടുകാരെല്ലാം പറയും അവൾ വിശ്വസ്തയാണ്.